ഈ ഗ്രൂപ്പിൽ ഇപ്പോൾ നടക്കുന്ന ചർച്ചയോടുള്ള ബന്ധത്തിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ഈ ചർച്ചയുടെ ഭാഗമാകണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് താഴെയുള്ള പ്ലസ് ബട്ടൺ ഞെക്കി അവരെയും കൂടി ആഡ് ചെയ്യാവുന്നതാണ്. വളരെ നാളുകളായിട്ട് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം, ഒരു പൊതു വിഷയം, ഒരു സോഷ്യൽ ഇഷ്യൂ ആണ്. അതിൽ നമുക്ക് കേൾക്കാനുള്ളതും പറയാനുള്ളതും സൗമ്യമായ ഭാഷയിൽ നിന്നുകൊണ്ട് തന്നെ സംസാരിക്കുവാൻ എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് ആഗ്രഹിക്കും. നിങ്ങൾ ഇതാദ്യമായിട്ടാണ് ഡയബിറ്റി ഗ്രൂപ്പിൽ വരുന്നതെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. കാരണം നമ്മൾ ഇതുപോലെയുള്ള വ്യത്യസ്തമായിരിക്കുന്ന വിഷയങ്ങൾ ഏറെ ചർച്ച ചെയ്യുന്ന ഒരു ഗ്രൂപ്പായതുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഒന്നും കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഒന്ന് രണ്ട് മിനിറ്റിനുള്ളിൽ നമുക്കിപ്പോൾ ചർച്ച ആരംഭിക്കാവുന്നതാണ്. ഓക്കെ, സിജോ ബ്രദറെ തുടങ്ങാം. ഓക്കെ, ആരംഭിക്കാം. ഓക്കെ, പ്രിയപ്പെട്ടവരെ, ഐ ബി ടി ക്രിസ്ത്യൻ ഡിബേറ്റ് ഗ്രൂപ്പിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ ചർച്ചയിൽ പല പ്രിയപ്പെട്ടവരും ഇതിൻ്റെ ഭാഗമാകും എന്ന് വിശ്വസിക്കുന്നു. പ്രാരംഭത്തിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് ഈ വിഷയം നന്നായി അവതരിപ്പിക്കുവാൻ കഴിവുള്ള സഹോദരങ്ങൾ പാനലിലുണ്ട്. ഇനിയും നല്ല കഴിവുള്ളവർ ഇനിയും വരേണ്ടിയിരിക്കുന്നു. അവരെയൊക്കെ അവരുടെ സമയത്തിന് വേണ്ടി കൂടെ നമ്മൾ കാത്തിരിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിശ്ചല്യ നാമത്തിൽ ഐ ബി ടി ക്രിസ്ത്യൻ ഗ്രൂപ്പിലേക്ക് സ്വാഗതം. പീഡനം എന്ന ഒരു വിഷയം, പ്രത്യേകിച്ച് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്ന ഓരോ വിഷയങ്ങളും ലോകത്തില് മതവിശ്വാസികളും മതമില്ലാത്തവരും രാഷ്ട്രീയ വിശ്വാസികളും അങ്ങനെ വ്യത്യസ്ത മേഖലയിലുള്ളവർ ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അവർ നിൽക്കുന്നതായ, അവർ വിശ്വസിക്കുന്നതായ ആദർശത്തിന് വേണ്ടിയും വിശ്വാസത്തിന് വേണ്ടി പീഡിപ്പിക്കപ്പെടുന്നവരാണ്. എന്നാൽ ലോക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിശ്വാസത്തിന് വേണ്ടി പീഡിപ്പിക്കപ്പെട്ട ഒരു സമൂഹമാണ് ക്രൈസ്തവ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത്. ക്രിസ്തീയ വിശ്വാസികളെ വാളുകൊണ്ടും ബോംബ് കൊണ്ടും ഒക്കെ ഇല്ലാതാക്കുവാൻ കഴിയുമെന്ന് ചിന്തിക്കുന്ന ആളുകൾ ഇന്നുമുണ്ട് നമ്മുടെ നടുവിൽ. അതിനുവേണ്ടി ശാരീരികവും മാനസികവുമായ ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അവരെ ഉന്മൂലം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവരുമുണ്ട്. ക്രൈസ്തവ ചരിത്ര എന്ന വിഷയം, ക്രൈസ്തവ ചരിത്രത്തെക്കുറിച്ച് വേണ്ടവണ്ണം അറിവില്ലാത്തവർ മാത്രമേ ഈ വക പ്രവൃത്തികളിലൂടെ ക്രൈസ്തവ വിശ്വാസികളുടെ മുന്നേറ്റത്തെ തടയുവാൻ ശ്രമിക്കുന്നുള്ളൂ. ലോകത്തിൽ ക്രൈസ്തവ സഭയുടെ വളർച്ച തന്നെ അതിൻ്റെ ഒരു ഫോഴ്സ് ആയിട്ട് മാറിയിട്ടുള്ളതിന് പേഴ്സിക്യൂഷൻ തന്നെയാണ്. നമ്മൾ ഈ ഭാരതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഭാരതത്തിൽ ഈ അടുത്ത നാളുകളിൽ വളരെയേറെ പേഴ്സിക്യൂഷൻ കൂടി വരുന്നൊരു സാഹചര്യമാണ്. പലപ്പോഴായിട്ട് ഈ ഒരു നാലഞ്ച് മാസത്തിൽ തന്നെ നമ്മുടെ പത്രവാർത്തകളിലൊക്കെ നമ്മൾ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഈ ചർച്ചകൾ ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വിഷയം, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പേഴ്സിക്യൂഷനിലൂടെ കടന്നു പോകേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഞാൻ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം, ഈ ആദർശത്തെ ആദർശം കൊണ്ടും ആശയത്തെ ആശയം കൊണ്ടും നേരിടുവാൻ ഒരു മതത്തിനോ ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ കഴിയാതെ വരുമ്പോൾ പിന്നീടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് അത് ആയുധമെടുക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ എതിരാളിയുടെ ശബ്ദത്തെ, അവൻ്റെ പ്രവർത്തനത്തെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അത് ആശയദാരിദ്ര്യം ഉണ്ടാകുന്ന ഏതൊരു സമൂഹത്തിലും ഇങ്ങനെ ഒരു പ്രശ്നം നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ ഉദാഹരണത്തിന്, ഈ സക്കീർ നായക്കിനോട് ഒരിക്കൽ ചോദിച്ചു, എന്തുകൊണ്ട്
ഇസ്ലാമിക രാജ്യങ്ങൾ മതപ്രചരണം നടത്തുവാനുള്ള അനുവാദം കൊടുക്കുന്നില്ല. അതിന് അദ്ദേഹം നൽകിയതായിരിക്കുന്ന ഒരു ഒരു ആശയം എന്ന് പറയുന്നത്, ഒരു ചിന്ത എന്ന് പറയുന്നത്, ഈ 2+2 4 ആണെന്ന് ഇരിക്കുമ്പോൾ, 2+2 3 ആണെന്ന് പഠിപ്പിച്ചാൽ അവ അധ്യാപിക ഒരിക്കലും സ്കൂളിൽ വെക്കുകയില്ല. അവരതിനു വേണ്ടി ക്വാളിഫൈഡ് അല്ല എന്ന് മനസ്സിലാക്കി അവരെ പുറത്താക്കുമെന്നുള്ളതാണ്. അപ്പൊ ഇസ്ലാം മാത്രമാണ് ശരി. അതുകൊണ്ട് തന്നെ ഇസ്ലാം അല്ലാത്തതെല്ലാം തന്നെയും ഈ 2+1 പോലെ വ്യാജവും തെറ്റായ ഒരു പഠിപ്പീരായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ നിന്റെ ശരി നിനക്ക് മാത്രം ശരിയായിരിക്കുമ്പോൾ എന്റെ ശരി നിനക്കും തെറ്റായി മാറുന്ന ഒരു സാഹചര്യം, ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഇസ്ലാം എന്ന മതത്തിന്റെ ആ ഒരു ശരിയത്ത് നിയമം രൂപപ്പെടുന്ന സ്ഥലങ്ങളിൽ ഒരു വ്യക്തിക്ക് മുഹമ്മദിനെ വിമർശിക്കുവാൻ പാടില്ല. പാകിസ്ഥാൻ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പലപ്പോഴും രണ്ട് അയൽവക്കക്കാർ തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുകയാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, വെള്ളം പിടിക്കാൻ വേണ്ടി ഒരു ക്രിസ്ത്യാനിയും ഒരു മുസ്ലിം നിൽക്കുമ്പോൾ ആ വെള്ളം പിടിക്കുന്നതിൻ്റെ ഇടയിൽ ആ ടാപ്പിന്റെ അടുത്ത് വെച്ച് ചെറിയൊരു സംസാരം ഉണ്ടായി. ഞാനാടി ആദ്യം വന്നത്, അല്ല ഞാനാടി വന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടേ കുടങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടി ഒരാളുടെ കുട വന്ന് ചളുങ്ങി. അപ്പൊ ഒരു മുസ്ലിം ചെയ്യുന്നത് ഈ പറയുന്ന വ്യക്തിയെ ഒന്ന് ഒതുക്കുവാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണ്. അവർ ചെന്ന് ഒരു കേസ് അങ്ങ് ഫയൽ ചെയ്യുകയാണ്. ഞമ്മന്റെ പ്രവാചകനെ കുറിച്ച് മോശമായി പറഞ്ഞു കേട്ടോ. എന്താ പറഞ്ഞ, പ്രവാചകൻ ആള് ശരിയല്ലെന്ന് പറഞ്ഞു. ആ പ്രവാചക നിന്ദ, മത നിന്ദ എന്ന പേരിൽ പിന്നെ അവരെ വേട്ടയാടലാണ് പരിപാടി. നമ്മുടെ ഭാരതത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഏതെങ്കിലും നോർത്ത് ഇന്ത്യയിൽ ചെന്നിട്ട് ഒരുത്തന്റെ വീട്ടിൽ എന്താ അവൻ കഴിക്കുന്ന ആട്ടിറച്ചിയാണെങ്കിലും എന്താ അവന്റെ പ്ലേറ്റിലിരിക്കുന്നത് ബീഫാണോ എന്ന് പറഞ്ഞു വരുത്തിയാൽ മതി. പിന്നെ അവിടുന്ന് വരുന്ന അടി, ഇവിടുന്ന് വരുന്ന അടി, അവിടുന്ന് തൃശ്ശൂലം എടുക്കുന്നു, ഇവിടുന്ന് വാളെടുക്കുന്നു, ഇതെല്ലാം എല്ലായിടത്തും കാണുന്ന ഒരു കാര്യമാണ്. എന്നിട്ട് ഇതേ ആളുകൾ തന്നെ വിദേശത്ത് പോവുകയും ആ വിദേശത്ത് അവർക്ക് നൽകപ്പെടുന്ന സ്വാതന്ത്ര്യം നന്നായി ഉപയോഗിച്ചുകൊണ്ട് പോർക്ക് തിന്നണം പോർക്ക് തിന്നുന്നു, ബീഫ് തിന്നണ്ടോ ബീഫ് തിന്നുന്നു, ചിക്കൻ തിന്നണം ചിക്കൻ തിന്നി തിന്നെ, ഒന്നും തിന്നാത്തവനതിൻ്റെ ഇടയ്ക്ക് ആ വഴി ഞാൻ കടന്നുപോവുകയും ചെയ്യും. ആർക്കും ഒരു പ്രശ്നമില്ല, അവന് അവന്റെ രീതിയിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നതിന്റെ സാധനം, ഒരു ഒരു ദർശനമോ അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാട് ഒരാശയം ഒരു ഐഡിയോളജി ഇല്ലാത്ത ഏതൊരു സമൂഹത്തിന്റെ മുമ്പിലും ഉള്ള ഏറ്റവും വലിയൊരു ആയുധം എന്ന് പറയുന്നത് വാള് തന്നെയാണ്. ഇന്ന് ക്രൈസ്തവരെ കുറിച്ച് ഭാരതത്തിൽ ക്രൈസ്തവ സഭ ക്രിസ്ത്യാനികൾ വരുത്തിയിരിക്കുന്ന മാറ്റങ്ങളെ കുറിച്ചൊക്കെ അത് എങ്ങനെയെങ്കിലും അത് ഒതുക്കിക്കളയുക എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകളെയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ചരിത്രത്തെ റീറൈറ്റ് ചെയ്ത് എഴുതുവാൻ ശ്രമിക്കുന്നതായ, അതിനുവേണ്ടി പ്രയത്നിക്കുന്നതായ, അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അത് ഏത് മതത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും മതത്തിന്റെ പേരിൽ ഒരു വ്യക്തി പീഡിപ്പിക്കപ്പെടുമ്പോൾ അത് ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ്. അത് ഹിന്ദു പീഡിപ്പിക്കപ്പെട്ടാലും മുസ്ലിം പീഡിപ്പിക്കപ്പെട്ടാലും അതല്ല ക്രിസ്ത്യാനി പീഡിപ്പിക്കപ്പെട്ടാലും ഒരു യുക്തിവാദി പീഡിപ്പിക്കപ്പെട്ടാലും മതത്തിന്റെ പേരിലാണെങ്കിൽ അത് ചർച്ച ചെയ്യപ്പെടുക തന്നെ വേണം. ഒരു രാഷ്ട്രീയ പീഡനത്തിൽ ടണ്ണു കണക്കിന് പെയിന്റ് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പെയിന്റ് വെള്ളം പൂശുന്നത് പോലെ ഒരു സാഹചര്യമല്ല. കാരണം ഭാരതത്തിൽ മതമെന്ന് പറയുന്ന ഒരു സെൻസിറ്റീവ് വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയം നന്നായി ചർച്ച ചെയ്യണം. ഞാൻ എൻ്റെ സഹോദരൻ സിജോയെ ഈ വിഷയം ചർച്ച ചെയ്യുവാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഓരോ സഹോദരനിലേക്ക് പോകാം. താങ്ക് യു ജോർജ് ബ്രദറെ. ഞങ്ങളിവിടെ ഒരുപാട് ചർച്ചകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അത് പലതും ഇസ്ലാമിനോട് റിലേറ്റഡ് ആയിരുന്നു, ചില പൊളിറ്റിക്കലായിരുന്നു. പ്രിയ ജോർജ് ബ്രദർ, പല പല പ്രോഗ്രാമുകൾ ഞങ്ങൾ നടത്തുമ്പോഴും ഒരു ഇൻട്രൊഡക്ഷൻ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം പറഞ്ഞ ഇൻട്രൊഡക്ഷൻ വളരെ വളരെ ശക്തമായിട്ടുള്ള, ഇതുവരെ ഞാൻ കേട്ടിട്ടുള്ള ഇതിൽ നിന്ന് വെച്ച് വളരെ ശക്തമായ നിലയിൽ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് അദ്ദേഹം പറഞ്ഞത്. എന്നെ വല്ലാതെ പറച്ചിൽ എന്നെ സ്പർശിച്ചു. ഓക്കെ, നമ്മൾ വിഷയത്തിലേക്ക് മുന്നോട്ട് പോകും. നമ്മളെല്ലാവരും സംസാരിക്കും. ക്രിസ്ത്യാനിറ്റി ഒരിക്കലും
വാളുകൊണ്ട് പ്രചരിച്ചൊരു മതമല്ല. ക്രിസ്ത്യാനിറ്റിയുടെ മുഖമുദ്ര തന്നെ സമാധാനമാണ്. ആശയത്തിലൂന്നിയുള്ള സ്പ്രെഡിംഗ് ആണ് ക്രിസ്ത്യാനിറ്റി എന്നും മുന്നോട്ട് വെച്ചിട്ടുള്ളത്. എന്തായിരുന്നു ആ ആശയം? യേശു ക്രിസ്തു ഭൂമിയിൽ വന്നുവെന്നും മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ശക്തമായിട്ടുള്ള ആ ആശയം, യുണീക്കായിട്ടുള്ള നിസ്തുല്യമായിട്ടുള്ള ആശയം. ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ ഭൂലോകത്തെ കീഴ്മയിൽ മറിച്ചവരെന്ന് പേര് കിട്ടിയ ആ ആശയം, അതായിരുന്നു യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാര് പ്രചരിപ്പിച്ചത്. യേശു ക്രിസ്തു ക്രൂശ് മരണത്തിന് വിധേയനായി. മരണത്തിന് ക്രിസ്തുവിനെ തോൽപ്പിക്കാൻ പറ്റിയില്ല. മരണത്തെയും ശവക്കല്ലറയെയും ഭേദിച്ചുകൊണ്ട് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ ഈ സുവിശേഷത്തിൻ്റെ, ഈ ഗുഡ് ന്യൂസിൻ്റെ ദീപശിഖ യെരുശലേം മുതൽ റോം വരെ എത്തിച്ചു. അവർ ഭയം കൂടാതെ, ചഞ്ചലിക്കാതെ, സമ്മർദ്ദമേതുമില്ലാതെ അടികൊണ്ടും ഇടികൊണ്ടും ഈർച്ചവാളാൽ അറുക്കപ്പെട്ടും തലകീഴായി ക്രൂശിക്കപ്പെട്ടും പലതരത്തിലുള്ള പീഡനങ്ങൾ സഹിച്ചും മതകോടതികളാലും സിവിൽ കോടതികളാലുമുള്ള പീഡനങ്ങൾ സഹിച്ചും വിവിധ മത ഫിലോസഫി ചിന്താധാരകളാലുള്ള ആശയപരമായിട്ടുള്ള ആക്രമണങ്ങൾ സഹിച്ചും അവർ മുന്നേറി. അവരപ്പോഴെല്ലാം മുന്നോട്ട് വെച്ച ഒരേ ഒരാശയം, ക്രൂശിക്കപ്പെട്ട ക്രിസ്തു, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വ്യക്തിക്ക് പരിവർത്തനമുണ്ട്, അവൻ നല്ല മനുഷ്യനായിത്തീരും, മനുഷ്യൻ മാനസാന്തരപ്പെടണം, അത്തരത്തിലുള്ള ആശയങ്ങളാണ് അവർ പ്രസംഗിച്ചതും പഠിപ്പിച്ചതും. ക്രിസ്ത്യാനിറ്റിയെ ഇല്ലാണ്ടാക്കാൻ ഇറങ്ങി തിരിച്ച സെയിന്റ് പോളിനെ കുറിച്ച് നമുക്കറിയാം. അദ്ദേഹം യഹൂദ മതത്തിന് വേണ്ടി, താൻ വിശ്വസിച്ചിരുന്ന മതത്തിന് വേണ്ടി ക്രിസ്ത്യാനിറ്റി ഇല്ലാതാക്കാൻ ഇറങ്ങി തിരിച്ച വ്യക്തിയാണ്. ആശയത്തെ ആയുധം കൊണ്ട് കീഴ്പ്പെടുത്തുവാൻ ഇറങ്ങി തിരിച്ച വ്യക്തി. യേശു ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടു, പരിവർത്തനം ചെയ്യപ്പെട്ടു. വാളുകൊണ്ട് ആശയത്തെയും വ്യക്തികളെയും ഇല്ലാതാക്കാൻ ഇറങ്ങി തിരിച്ച വ്യക്തി ഈ മാർഗത്തിന്റെ പ്രചാരകനായിട്ട് മാറി. പിന്നീട് താൻ പറയുന്നത് കൂട്ടുകാരനെ തന്നെ പോലെ തന്നെ സ്നേഹിക്കുക എന്നുള്ളതാണ്. പിന്നീട് താൻ പറയുന്നത് കൂട്ടുകാരനെ തന്നെ പോലെ തന്നെ സ്നേഹിക്കുന്നതിൽ ന്യായപ്രമാണം മുഴുവൻ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. എല്ലാവരോടും സമാധാനമായിരിക്കുക എന്നുള്ളതാണ്. നന്മയ്ക്ക് തിന്മയ്ക്ക് നന്മയാണ് പകരം ചെയ്യേണ്ടത്, തിന്മയ്ക്ക് തിന്മ പകരം ചെയ്യരുതെന്നാണ്. അപ്പൊ അത്തരത്തിൽ അദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ വന്ന സവിശേഷത നാം ശ്രദ്ധിക്കേണ്ടതാണ്. സുവിശേഷത്തിന്റെ കൊടിക്കൂറ അത് അന്നത്തെ കാലത്ത് റോം വരെ എത്തിച്ചതിൽ നിസ്തുല്യമായ പങ്ക് അദ്ദേഹം വഹിച്ചു. അന്ന് മുതൽ ആ സമയങ്ങളിലെല്ലാം, ഒന്നാം നൂറ്റാണ്ടിൽ സുവിശേഷം പ്രചരിച്ച വിധം നോക്കുക, പ്രചരിപ്പിച്ചവരെ നോക്കുക, അവരാരും ആയുധമെടുത്തുകൊണ്ടല്ല ഈ മാർഗത്തെ പ്രചരിപ്പിച്ചത്. അവർ ക്രിസ്തുവിനെ തെരുവിൽ പ്രസംഗിച്ചു. അവർ ക്രിസ്തുവിനെ ഭരണാധികാരികൾക്ക് പരിചയപ്പെടുത്തി. അവർ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സംവാദങ്ങൾ നടത്തി. പൗലോസ് ഏദൻസിൽ ചെല്ലുമ്പോൾ എപ്പിക്യൂരിയരോടും സ്തോയിക്കരോടൊക്കെ, അന്നത്തെ ഫിലോസഫേഴ്സിനോടൊക്കെ സംവാദം നടത്തുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത്തരത്തിലുള്ള സംവാദങ്ങൾ യഹൂദന്മാരുമായിട്ട് നടത്തി. അങ്ങനെയാണ് ക്രിസ്തു മാർഗം മുന്നോട്ട് പോയത്. അതങ്ങനെ മുന്നോട്ട് പോയി. യേശു ക്രിസ്തുവിന്റെ കാലം കഴിഞ്ഞ്, ശിഷ്യന്മാരുടെ കാലം കഴിഞ്ഞ്, അവരുടെ സഭാപിതാക്കന്മാരുടെ കാലമെത്തി. പലരും രക്തസാക്ഷികളായി. പലരും, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, തീയിലേക്ക് വലിച്ചെറിയപ്പെട്ടു, പന്തങ്ങൾക്ക് പകരം കത്തിക്കപ്പെട്ടു, മൃഗങ്ങൾക്ക് എറിഞ്ഞുകൊടുക്കപ്പെട്ടു. എന്നിട്ടും സഭ തോറ്റില്ല, ക്രിസ്തുമാർഗം തോറ്റില്ല. സഭാപിതാവായ തെർത്തുല്യന്റെ വാക്കുകൾ പറഞ്ഞാൽ, രക്തസാക്ഷിയുടെ രക്തം സഭയുടെ വിത്താണ് എന്നാണ് തെർത്തുല്യം പറഞ്ഞത്. അപ്പൊ ഇവിടെ ക്രിസ്തുമാർഗത്തിന്റെ ഒരു പ്രചരണം അവിടെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഒരു ഘട്ടത്തിലും ആയുധമെടുത്താണ് ക്രിസ്തുമാർഗം വളരേണ്ടതെങ്കിൽ, വാളുകൊണ്ടാണ് പ്രചരിക്കേണ്ടതെങ്കിൽ, അത് അതിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ തന്നെ ചെയ്യേണ്ടതായിരുന്നു. എന്നാൽ സുവിശേഷത്തിൻ്റെ ഉടയവൻ, ഈ ആശയത്തിൻ്റെ കേന്ദ്രബിന്ദു യേശു ക്രിസ്തു പഠിപ്പിച്ചിട്ടുള്ളത് വാളെടുക്കരുത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് വാളെടുക്കാതെ, ബോംബെടുക്കാതെ, തോക്കെടുക്കാതെ ഈ ക്രിസ്തുമാർഗം ഇന്ന് വരെ പ്രചരിച്ചത്.
ഇതിൻ്റെ ഇടയിലുണ്ടായ ചില സംഭവങ്ങളുണ്ട്. ആ സംഭവങ്ങളിൽ മറ്റു ചില മാനങ്ങളുണ്ട്. അതൊരിക്കലും യേശുക്രിസ്തുവിന് വേണ്ടിയായിരുന്നില്ല, മറ്റു ചില കാരണങ്ങളാലായിരുന്നു, പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാരണങ്ങളായിരുന്നു. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. എന്താണെങ്കിലും സുവിശേഷത്തിന്റെ പേരിൽ, യേശുക്രിസ്തുവിന്റെ പേരിൽ ആരും ആരെയും കൊന്നിട്ടില്ല. അത് ബൈബിൾ അനുവദിക്കുന്നില്ല, ബൈബിൾ അങ്ങനെ ഒരാശയം മുന്നോട്ട് വെക്കുന്നില്ല. ഇന്നും ലോകത്തെല്ലായിടത്തും ക്രിസ്ത്യാനിറ്റി പ്രചരിക്കുന്നത് സുവിശേഷം പ്രസംഗിക്കുന്നതിലൂടെ, സുവിശേഷത്തിനായി പ്രതിവാദം ചെയ്യുന്നതിലൂടെ, സുവിശേഷത്തിന്റെ നന്മ പ്രവർത്തികൾ ചെയ്യുന്നതിലൂടെയാണ് ക്രിസ്ത്യാനിറ്റി പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. അക്രമമായി ബലമായി ആരെയും ഫോഴ്സ്ഫുള്ളായിട്ട് ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യിക്കുന്നില്ല. അങ്ങനെ കൺവേർട്ട് ചെയ്യിക്കാനും പറ്റത്തില്ല. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും മനുഷ്യന് ഉണ്ടാകേണ്ട ഉൾക്കാഴ്ചയാണ്. യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടുക എന്നുള്ളത് ഞങ്ങൾ പറയും, യേശുക്രിസ്തുവുമായിട്ട് എൻകൗണ്ടർ ഉണ്ടാകണമെന്നുള്ളത് ഞങ്ങൾ പറയും. അങ്ങനെ ഉണ്ടാകുമ്പോൾ മനുഷ്യൻ എന്ന നിലയിൽ വലിയ പരിവർത്തനമാണ് നടക്കുന്നത്, മനുഷ്യൻ എന്ന നിലയിൽ വലിയ മാറ്റമാണ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരാശയം. ലോകവ്യാപകമായിട്ട് ഇസ്ലാമിക ഭീകരതയുടെ വലിയൊരു ഇരയായിട്ട് ക്രിസ്ത്യാനിറ്റി മാറിയിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലൊക്കെ ക്രിസ്തീയ ആശയങ്ങളെ വാളുകൊണ്ടും തോക്കുകൊണ്ടും ബോംബുകൊണ്ടൊക്കെ ഇസ്ലാമിക ഭീകരർ ആക്രമിച്ചിട്ടുണ്ട്. വളരെ ശക്തമായ പീഡനങ്ങളിലൂടെ ഇപ്പോഴും കടന്നു പോകുന്നുണ്ട്. എന്നാൽ പലരും യേശുക്രിസ്തുവിനെ ഈ പീഡനങ്ങളുടെ മധ്യേ കണ്ടുമുട്ടുന്നു. നമ്മുടെ ഭാരതത്തിൽ ക്രൈസ്തവരുടെ സ്ഥിതി എന്താണ്? ഭാരതത്തിലെ ക്രൈസ്തവരുടെ സ്ഥിതി നമ്മൾ പരിശോധിക്കുമ്പോൾ പലരുടെയും എഴുത്തുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ, ഈ വിഷയത്തെ പഠിക്കുന്ന പലരുടെയും എഴുത്തുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ, വാർത്താ മാധ്യമങ്ങളുടെ ഡേറ്റ നമ്മൾ പരിശോധിക്കുമ്പോൾ, ഇന്ത്യയിൽ ക്രൈസ്തവർക്കെതിരായ പീഡനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. അക്കോർഡിംഗ് ടു എൻ ഡി ടി വി ഒക്കെ അത് ശക്തമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. UCF പോലുള്ള, യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം പോലുള്ള ക്രൈസ്തവ സംഘടനകൾ അത് റിപ്പോർട്ട് ചെയ്യുന്നു. HW പോലുള്ള ന്യൂസ് ചാനലുകൾ അത് റിപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ രാജ്യാന്തര മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ, കർണാടകയിൽ, മധ്യപ്രദേശിൽ, ജാർഖണ്ഡിൽ, ഛത്തീസ്ഗഡിലൊക്കെ വലിയ തോതിലുള്ള ക്രൈസ്തവ പീഡനം നടന്നുകൊണ്ടിരിക്കുന്നു. യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിന്റെ കണക്ക് പ്രകാരം There were 305 incidents of violence in 273 days of 2021 from across the country. ഇന്ത്യയിൽ മുഴുവനായിട്ട് 305 ഇൻസിഡൻ്റ് എങ്കിലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്, 273 ഡേയ്സ് ഉള്ളിൽ. അതെന്താണ് ടാർഗറ്റ് ചെയ്യുന്നത്? ക്രിസ്ത്യൻസിനെയും അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷനെയും കമ്മ്യൂണിറ്റീസ് ഇൻസ്റ്റിറ്റ്യൂഷനെയൊക്കെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. NDTV യുടെ റിപ്പോർട്ടുകൾ, അവരുടെ ചർച്ചകൾ പലതും ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വീക്ഷിച്ചു. ഇത്തരം വാർത്തകൾ NDTV യിൽ വളരെ ശക്തമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഈ കഴിഞ്ഞുപോയ ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിൽ വളരെ ശക്തമായ പീഡനങ്ങളാണ് ക്രൈസ്തവർക്കെതിരെ നടന്നിട്ടുള്ളത്. ഈ നവംബർ, കഴിഞ്ഞുപോയ നവംബർ 7 കർണാടകയിൽ പോലീസ് കർണാടകയിലെ ഒരു ഡിസ്ട്രിക്റ്റിലെ ബെൽഗാവി എന്ന് പറഞ്ഞ ഡിസ്ട്രിക്റ്റിലെ ചർച്ചുകളിലെ, സഭാഹാളുകളിലെ പ്രാർത്ഥനകൾ നിങ്ങൾ അവോയ്ഡ് ചെയ്യാനാണ് ആവശ്യപ്പെട്ടത്. എന്തുകൊണ്ട്? ഇത്തരത്തിലുള്ള വയലൻസ് അഗെയിൻസ്റ്റ് ചർച്ചിനെതിരെ ഉണ്ടായപ്പോൾ അതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന സഭയിലുള്ളവരോട് പറയുന്നത്, നിങ്ങൾ അതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യുകയല്ല, നിങ്ങൾ പ്രാർത്ഥന അവോയ്ഡ് ചെയ്യുവാനാണ് ഗവൺമെന്റ് ആവശ്യപ്പെട്ടത്. അതുപോലെ ഉണ്ടായ ഒരു സംഭവമാണ് ഉത്തരാഖണ്ഡിലുണ്ടായ സംഭവം അതുപോലുള്ളതാണ്. ഉത്തരാഖണ്ഡിലെ ഒരു ചർച്ചിൽ, ആ ചർച്ചിലെ പാസ്റ്റർ എന്ത് ചെയ്തിരുന്നു, ഈ കോവിഡിന്റെ സെക്കൻഡ് വേവിൽ അദ്ദേഹം മരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ആ ചർച്ചിലെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്.
ഒരു കൂട്ടം ആളുകൾ 300-ൽ അധികം ആളുകൾ ഇത് NDTV ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് പരിശോധിക്കാം. ഞാൻ ഈ അവതരണം കഴിഞ്ഞ ശേഷം ഇവിടെ അത് ഷെയർ ചെയ്യാം. 300-ൽ അധികം ആളുകൾ ഒരുമിച്ചെത്തി 10-12 പേര് മാത്രം ഗ്യാദർ ചെയ്യുന്ന ഒരു ചർച്ചിനെ ആക്രമിച്ച് അവർ അറ്റാക്ക് ചെയ്ത ചർച്ചിലെ CCTV അടക്കമുള്ള കാര്യങ്ങൾ ആക്രമിച്ച് നശിപ്പിച്ച് ശ്രീരാം സ്ലോഗൻ അവരവിടെ ചൊല്ലി എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ NDTV യുടെ ചർച്ചയിൽ പറയുന്നത് VHP അതുപോലെ തന്നെ ബജറംഗ് ദൾ സംഘപരിവാർ സംഘടനകൾക്ക് ഇതുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ളതാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ആ സ്ത്രീ അതൊരു പാസ്റ്ററിന്റെ ഭാര്യയാണ്, ആ ചർച്ചിലെ പാസ്റ്ററിന്റെ ഭാര്യയാണ് ആ കാര്യം വെളിപ്പെടുത്തുന്നത്. അപ്പൊ തന്നെ ഈ അടുത്തിടയ്ക്ക് ക്രിസ്ത്യാനികൾക്കെതിരെയുണ്ടായ ഈ സംഘടിതമായ ശ്രമങ്ങൾ വയലൻസുകൾക്കെതിരെ കർണാടകയിലും മറ്റുമുള്ള അച്ഛന്മാര് ബിഷപ്പുമാര് പാസ്റ്റേഴ്സൊക്കെ വളരെ ശക്തമായ പ്രതികരണം ഇതിൽ അറിയിച്ചിട്ടുണ്ട്. ഉത്തർപ്രദേശിൽ ഒക്ടോബർ 21 തീവ്ര ഹിന്ദുത്വവാദികൾ ചർച്ച് അറ്റാക്ക് ചെയ്തു. മധ്യപ്രദേശിൽ ആ സെയിം ടൈം ഒക്ടോബർ 21 തന്നെ ബജ്രംഗദൾ പ്രവർത്തകര് അതുപോലെ VHP ഇത്തരം തീവ്ര ഹിന്ദുത്വ സ്വഭാവമുള്ള സംഘടനകള് ചർച്ചിനെ അറ്റാക്ക് ചെയ്തു. ഇവിടെ നമ്മൾ അതുപോലെ തന്നെ മധ്യപ്രദേശിലെ സ്കൂളില് സെന്റ് ജോസഫ് എന്ന് പറഞ്ഞ സ്കൂളില് ഭോപ്പാലിനടുത്തുള്ള സ്കൂളിനെ തീവ്ര ഹിന്ദുത്വ സ്വഭാവമുള്ള സംഘടനകൾ അറ്റാക്ക് ചെയ്തു. അവിടെയെല്ലാം ശ്രീരാം സ്ലോഗൻ ചൊല്ലിക്കൊണ്ടാണ് അവർ അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. ഞാൻ പറയുന്നതല്ല, രാജ്യാന്തര തലത്തിലുള്ള മാധ്യമങ്ങളാണ് അത് പുറത്തുകൊണ്ടിരിക്കുന്നത്. NDTV അടക്കമുള്ള മാധ്യമങ്ങളാണ് പുറത്തുകൊണ്ടിരിക്കുന്നത്. യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം പോലുള്ള ക്രൈസ്തവ സംഘടനകൾ ഇത് പുറത്തുവിടുന്നുണ്ട്. HW പോലുള്ള മാധ്യമങ്ങൾ അത് പുറത്തുവിടുന്നുണ്ട്. ഇവിടെ ഇതിൽ ചർച്ചയ്ക്ക് വന്ന ഈ വിഷയത്തെ പ്രതി NDTV ചർച്ചയ്ക്ക് വന്ന അലോക് വാട്സ് എന്ന BJP പ്രവർത്തകൻ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അദ്ദേഹം പറയുന്നത് ദരിദ്രരായിട്ടുള്ള ആളുകളുടെ ഇടയിൽ പൈസ കൊടുത്ത് കൺവേർഷൻ നടത്തുന്നു, അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. NDTV യുടെ അവതാരകൻ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, വേർ ഈസ് ദ എവിഡൻസ്, എവിടെയാണ് തെളിവുകൾ, അതിനുള്ള തെളിവുകൾ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുവരാമോ എന്ന് ചോദിക്കുന്നുണ്ട്. ക്രിസ്ത്യാനികൾ അത്തരത്തിൽ മതപരിവർത്തനം നടത്തുന്നതിന്റെ തെളിവുകൾ നിങ്ങൾക്ക് കൊണ്ടുവരാമോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിന് മുന്നിൽ ഇവരിൽ ഇദ്ദേഹം ഒഴിഞ്ഞ് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ ഈ അടുത്ത സമയങ്ങളിൽ കർണാടകയിൽ തുടർമാനമായിട്ടുള്ള അറ്റാക്കുകൾ ക്രൈസ്തവർക്ക് നേരെ ഉണ്ടായിട്ടുണ്ട്. ഉടുപ്പിയിൽ, ദർവാദിൽ, ബെൽഗാവിയിൽ, ഹസനിൽ ചർച്ചുകളിൽ അതിക്രമിച്ചു കയറുകയും ആരാധനകൾ തടസ്സപ്പെടുത്തുകയും അങ്ങനെ തടസ്സപ്പെടുത്തി അവിടെ കയറിയിരുന്ന് ശ്രീരാം സ്ലോഗനകൾ ചൊല്ലുന്ന കാഴ്ചയും ഒക്കെ കണ്ടിട്ടുണ്ട്. അത് UCF പോലുള്ള ക്രൈസ്തവ സംഘടനകൾ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. NDTV അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. HW അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒക്ടോബർ 17 ധൻവാദിൽ ചർച്ച് ഹാളിന്റെ അകത്ത് കയറിയിരുന്ന് ശ്രീരാം സ്ലോഗൻ ചൊല്ലുന്നൊരു കാഴ്ച ഇപ്പൊ വൈറലാണ്. UCF വെബ്സൈറ്റിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ ഈ ഇത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. ഞാൻ ചുരുക്കി പറയുകയാണ്, ഈ അടുത്ത കാലഘട്ടത്തിലായിട്ട് ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളായിട്ട് 305-ലധികം കേസുകൾ ക്രൈസ്തവർക്കെതിരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ചർച്ചുകൾക്കെതിരെ, സ്കൂളുകൾക്കെതിരെ, വ്യക്തികൾക്കെതിരെയൊക്കെ ആയിട്ടാണ്. ആരാണ് ഇതിന്റെ പിന്നിൽ? അതിന്റെ പിന്നിലുള്ളത് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം VHP ബജരംഗദൾ സംഘപരിവാർ സംഘടനകളാണെന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഇത് പറയാൻ ഞങ്ങൾ ആരെയും ഭയക്കുന്നില്ല. സഭയ്ക്ക് ഒരു കാലത്തും ആരുടെയും പ്രൊട്ടക്ഷൻ, ശാശ്വതമായ പ്രൊട്ടക്ഷൻ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെയും ഒരു പൊളിറ്റിക്കൽ അജണ്ടകളുടെ ഭാഗമായിട്ടും ഉണ്ടായിട്ടില്ല. ക്രൈസ്തവർ എന്നും യേശു ക്രിസ്തുവിന്റെ പ്രൊട്ടക്ഷനാണ് ക്രൈസ്തവർക്കുണ്ടായിട്ടുള്ളത്. ആ പ്രൊട്ടക്ഷനിലാണ് സഭ എന്നും മുന്നോട്ട് പോയിട്ടുള്ളത്, ക്രൈസ്തവ ആശയങ്ങൾ എന്നും മുന്നോട്ട് പോയിട്ടുള്ളത്. ലോകവ്യാപകമായിട്ട് ജിഹാദിസത്തെ നമ്മൾ എതിർക്കുന്ന ഒരു സമയമാണ് നിലവിലുള്ളത് അല്ലേ? ജിഹാദിസം വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കുന്ന ഈ സമയം തീവ്രവാദ സംഘടനകൾ അതുപോലെ തന്നെ ഇവിടുത്തെ ഇടത് വലത് രാഷ്ട്രീയ പാർട്ടികളെ ജിഹാദികൾ ഹൈജാക്ക് ചെയ്യുന്നു, അവരുടെ പാർട്ടികളിൽ അംഗത്വം എടുത്തിരിക്കുന്നു, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ അറിയുന്ന
ലോകവ്യാപകമായിട്ടും അത്തരത്തിലുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന, അപ്പോൾ തന്നെ അവരിൽ നിന്ന് വലിയൊരു കൊഴിഞ്ഞുപോക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഈ സമയത്താണ് ഭാരതത്തിൽ ഉള്ള ക്രൈസ്തവ വിരുദ്ധമായ അക്രമങ്ങൾ നമ്മൾ പരിശോധിക്കുന്നത്. അത് പരിശോധിക്കാൻ നമ്മൾ സലീം മ്യൂട്ട് ചെയ്യുക. സലീം, ഭാരതത്തിലുള്ള ക്രൈസ്തവ വിരുദ്ധമായിട്ടുള്ള അക്രമങ്ങൾ നമ്മൾ പരിശോധിക്കുന്നത്, അങ്ങനെ പരിശോധിക്കാൻ നമ്മൾ നിർബന്ധിതരായി തീരുകയാണ്. കാരണം ഇപ്പോൾ നിലവിൽ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ചൈന, നോർത്ത് കൊറിയ അങ്ങനെയുള്ള ചില രാജ്യങ്ങളുടെ പട്ടികയിലാണ് ഇന്ത്യയും ഉള്ളത്. പീഡനത്തിന്റെ കാര്യത്തിൽ അത് ഈ ക്രൈസ്തവർക്കെതിരെയുള്ള പീഡനത്തിന്റെ കേസിലാണ് ഇന്ത്യ അത്തരത്തിലുള്ള സ്ഥാനം പങ്കിടുന്നത്. അത് നമ്മൾ തിരിച്ചറിയണം. കഴിഞ്ഞ ദിവസം മോഡി നമ്മുടെ പ്രധാനമന്ത്രി മാർപ്പാപ്പയുമായിട്ട് കൂടിക്കാഴ്ച നടത്തി. അത്തരം കാര്യങ്ങളൊക്കെ വളരെ നല്ല കാര്യങ്ങളാണ്, നമ്മൾ അതൊക്കെ അറിയുന്നതാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഇവിടുന്ന് സാധാരണ അൽക്കുടത്തോടെ സാധാരണ പറയുന്ന ഒരു കാര്യമുണ്ട്, ലോക്കൽ തലത്തിലുള്ള പ്രവർത്തകർ വന്ന് അക്രമങ്ങൾ നടത്തുകയും മുതിർന്ന നേതാക്കൾ വന്നിട്ട് എന്ത് ചെയ്യും, അത് തെറ്റുപറ്റിപ്പോയി ക്ഷമിക്കണമെന്ന് പറയുകയും ചെയ്യുന്ന ഒരു ഒരു മനോഭാവമാണ് എപ്പോഴും ഇത്തരം തീവ്ര ഹിന്ദുത്വ സ്വഭാവമുള്ള സംഘടനകളിൽ നമ്മൾ കാണുന്നത്, നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അത് തന്നെയാണ് ഇവിടെയും നടക്കുന്നത്, നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. 1999 ഗ്രഹാം സ്റ്റെയിൻസ് ഇവിടെ വധിക്കപ്പെട്ട നമുക്കറിയാം. അന്നു മുതലായി അതിക്രമങ്ങൾക്കൊന്നും വലിയ കുറവ് കാണുന്നില്ലെന്ന് നമുക്കറിയാം, നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഈ 2021 ഈ കഴിഞ്ഞു പോയ മാസങ്ങളിലും ക്രൈസ്തവർക്കെതിരെയുള്ള ആക്രമണങ്ങൾ വളരെ ശക്തമായി നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ നമുക്കിതിൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല, ഇതിൽ പേടിക്കേണ്ട ആവശ്യമില്ല. ക്രൈസ്തവരൊന്നും ആശയപരമായിട്ട് മുന്നോട്ട് പോകുന്നവരാണ്, സൽപ്രവൃത്തികളാൽ മുന്നോട്ട് പോകുന്നവരാണ്. ആശയത്തിന് ആയുധം ഒരിക്കലും എടുക്കാൻ ക്രൈസ്തവർക്ക് വ്യവസ്ഥയില്ല. സുവിശേഷം പങ്കുവയ്ക്കുക, യേശു ക്രിസ്തുവിനെ പങ്കുവയ്ക്കുക, സൽപ്രവൃത്തികൾ ചെയ്യുക, ഇതാണ് ക്രൈസ്തവർക്ക് മുമ്പിലുള്ള മാർഗം. ക്രിസ്ത്യാനിറ്റിയെ ഇല്ലാതാക്കുവാൻ അതിന്റെ തുടക്ക സമയത്ത് തന്നെ ഇസങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ മതങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്, ഭരണാധികാരികൾ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ക്രിസ്ത്യാനിറ്റി ഇല്ലാതായിട്ടില്ല, കാരണം ആ മാർഗം നിസ്തുല്യമായതുകൊണ്ടാണ്. അതിന്നും ലോകവ്യാപകമായി ആളുകളെ ആകർഷിച്ചു കൊണ്ടിരിക്കുന്നു. അതിന്റെ കാരണം ക്രിസ്ത്യാനിറ്റിക്ക് മുന്നോട്ട് വയ്ക്കാൻ ഒരു കേന്ദ്ര ബിന്ദുവുണ്ട്, ഒരു കേന്ദ്ര ആശയമുണ്ട്, അത് യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തു എന്നും ജനകൂടികളെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്നു, വ്യക്തികളെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്നു, രാഷ്ട്രങ്ങളെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്നു. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ ഒരിക്കലും വാളെടുക്കില്ലെന്നും ബോംബെടുക്കില്ലെന്നും ആരെയും കൊല്ലില്ലെന്നും ബൈബിൾ തന്നെ മുന്നോട്ട് വയ്ക്കുന്ന ആശയമാണ്. ഒട്ടനവധി ആളുകളുടെ അനുഭവങ്ങളും അതിന് അനുഭവങ്ങളിൽ നമ്മൾ നമുക്കത് എന്ത് ചെയ്യാം കാണാനും കഴിയും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി, കമ്മ്യൂണിസം പോലുള്ള ഇസം ക്രിസ്ത്യാനിറ്റിയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതൊക്കെ ചരിത്ര വസ്തുതയാണ്. റഷ്യ പോലുള്ള രാജ്യങ്ങളിൽ, റൊമേനിയ പോലുള്ള രാജ്യങ്ങളിൽ, ഇപ്പോഴും ചൈനയിലും നോർത്ത് കൊറിയയിലൊക്കെ ക്രൈസ്തവർക്കെതിരെയുള്ള ആക്രമണങ്ങൾ നിലവിലുണ്ട്. ഇതെല്ലാം നമ്മൾ അംഗീകരിക്കുന്ന ഫാക്റ്റാണ്. ക്രൈസ്തവരെ കൊന്നു തള്ളിയ ചരിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെയൊന്നും ക്രിസ്ത്യാനിറ്റി പരാജയപ്പെട്ടിട്ടില്ല. ആ കാരണം ഇതിന്റെ സന്ദേശം അതുല്യമാണ്, നിസ്തുല്യമാണ് എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ ജിഹാദിസം പോലുള്ള വളരെ അപകടകരമായ ഒരു ആശയത്തെ നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ ഭാരതത്തിൽ ക്രൈസ്തവർക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങൾ നമ്മൾ കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റത്തില്ല. പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സഹോദരങ്ങളാണ്. ഇത് ക്രൈസ്തവൻ എന്ന് ഞാൻ പറയുന്നത് കൊണ്ട് ഞാൻ അങ്ങനെ പക്ഷം പിടിച്ച് പറയുകയാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഇതൊരു ക്രൈസ്തവനോ, ഞങ്ങൾ വിശ്വസിക്കുന്നത് ഒരു ക്രൈസ്തവനാണെങ്കിലും ഒരു മുസ്ലിമിനാണെങ്കിലും ഒരു ഹിന്ദുവിനാണെങ്കിലും അവരുടെ ആശയങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ, അവരുടെ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ ഉള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന നൽകുന്നുണ്ട്. Article 25A(b) ഇതൊക്കെ നമ്മളെടുത്ത് ശരിക്കൊന്ന് വായിക്കണം. അവിടെയെല്ലാം നമ്മുടെ ആശയങ്ങൾ പ്രൊമോട്ട് ചെയ്യാനും നമ്മുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുവാനും സ്വാതന്ത്ര്യം നമുക്ക് ഇന്ത്യൻ ഭരണഘടന നൽകുന്നുണ്ട്. ഓരോ മതത്തിനും, എല്ലാ മതത്തിനും അവരവരുടെ ആശയങ്ങൾ പ്രാക്ടീസ് ചെയ്യാനും അതിനെ പ്രചരിപ്പിക്കുവാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഇഷ്ടമുള്ളവർ കൺവേർട്ട് ചെയ്യട്ടെ, കൺവേർട്ട് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർ കൺവേർട്ട് ചെയ്യാതിരിക്കട്ടെ. അതിന്റെ പേരിൽ നമ്മൾ എന്തിനാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്? ക്രിസ്ത്യാനിറ്റിയിൽ നിന്ന് എത്രയോ ആളുകൾ ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു, ഹിന്ദുയിസത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു.
ഇവിടെയുള്ള പല സന്യാസിമാരും സന്യാസികളും പല വിദേശ രാജ്യങ്ങളിലും പോയിട്ട് ഇത്തരത്തിലുള്ള കൺവേർഷൻ നടത്തുന്നുണ്ട്. ഞങ്ങൾ അതിനെ ഏതെങ്കിലും തരത്തിലുള്ള മോശമായ രീതിയിലാണോ കാണുന്നത്? യൂറോപ്പിലും അമേരിക്കയിലേക്ക് പോയി കൺവേർഷൻ നടത്തുന്ന ഇഷ്ടം പോലെ സന്യാസികളുണ്ട്. അത്തരത്തിലുള്ള ലഘുലേഖകൾ വിതരണം ചെയ്യുന്ന അവരുടെ സ്ട്രീറ്റുകളിൽ ലഘുലേഖകൾ വിതരണം ചെയ്യുന്ന ഹൈന്ദവ സംഘടനകളുണ്ട്. അതിലെല്ലാം നമ്മൾ കാണുകയും അറിയുകയും ചെയ്യുന്നുണ്ട്. ആർക്കും അതിലൊന്നും അസഹിഷ്ണുതയില്ല. എന്നാൽ ക്രൈസ്തവരുടെ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ, ക്രൈസ്തവരുടെ സുവിശേഷം പങ്കുവയ്ക്കുമ്പോൾ, ക്രൈസ്തവരുടെ അനാഥാലയം നടത്തുമ്പോൾ എന്തിനാണ് ഈ പേടി? ഇവിടുത്തെ ക്രൈസ്തവരുടെ പോപ്പുലേഷൻ എത്രയാണ്? ഏറ്റവും കൂടി വന്ന 4% എത്തിയുണ്ടാവും. ഇപ്പോ 78-ൽ അധികം ഇപ്പോഴും ഹിന്ദുയിസം തന്നെയല്ലേ? കുറെ 70% ഇപ്പോഴും അതിന് മുകളിൽ ഇപ്പോഴും ഹിന്ദുയിസം തന്നെയല്ലേ? ഇവിടെയൊന്നും നമ്മൾ ആരെയും പേടിക്കേണ്ടതായിട്ട് കാര്യമില്ല. കൺവേർഷൻ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ഇഷ്ടമാണ്. പല നമ്മുടെ പല സ്റ്റേറ്റുകളിലും എന്താണ് മത പരിവർത്തന നിരോധന ബില്ല് പാസ്സാക്കാൻ തുടങ്ങുന്ന ചിലതിൽ പാസ്സാക്കിയിട്ടുണ്ട്. അങ്ങനെ പാസ്സാക്കിയ പല സ്റ്റേറ്റുകളിലും എന്ത് സംഭവിച്ചിരിക്കുന്നു? അക്രമങ്ങൾ കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം ഒരു വ്യക്തിക്ക് തന്റെ ഇഷ്ടമനുസരിച്ച് ഒരു കൺവേർഷൻ കൺവേർട്ട് ചെയ്യാൻ അധികാരമില്ലാത്ത സ്വാതന്ത്ര്യമില്ലാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്ന ഒരു കാര്യ സാഹചര്യം ഉണ്ട്. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുവാനും പറയുവാനും പ്രഘോഷിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം എല്ലാ മതങ്ങൾക്കുണ്ട്. ഒരു മതവും ഇല്ലാത്തവന് നിരീശ്വരവാദിക്കും അവന്റെ ആശയം പ്രചരിപ്പിക്കുവാനും ഏത് മതത്തെയും വിമർശിക്കുവാനും യേശു ക്രിസ്തുവിനെ ആകട്ടെ, മുഹമ്മദിനെ ആകട്ടെ, ബുദ്ധനെ ആകട്ടെ, ശിവനെ ആകട്ടെ വിമർശിക്കുവാനും പറയുവാനുമുള്ള സ്വാതന്ത്ര്യം ഏതൊരു വ്യക്തിക്കും ഉണ്ട്. അതിലാരെങ്കിലും കടന്നു കയറിയാൽ അത് മനുഷ്യന്റെ പ്രചരണ സ്വാതന്ത്ര്യത്തിനുള്ള അതിനെതിരെയുള്ള ധാർമ്മികമായിട്ടുള്ള കടന്നുകയറ്റമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ കാര്യങ്ങളൊന്ന് അഡ്രസ് ചെയ്യുകയാണ്. തുടർ ചർച്ചകളിൽ നിങ്ങൾക്ക് ആശയങ്ങൾ പറയാനുള്ള അവസരങ്ങളുണ്ട്. നമുക്ക് കൂടുതലായിട്ട് ഈ വിഷയങ്ങൾ സംസാരിക്കാം. ഓക്കെ ഓക്കെ, താങ്ക് യു സിജോ. എനിക്ക് കുറെ മെസ്സേജുകൾ ബാക്ക് മെസ്സേജുകൾ ഇങ്ങനെ വരികയാണ്. അതിൻ്റെ അകത്ത് രസകരമായിരിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങളും വളരെ അത്ഭുതപ്പെടുന്ന തരത്തിലുള്ള കാര്യങ്ങളുമാണ്. ഞാൻ എൻ്റെ ഒരു അടുത്ത സുഹൃത്ത്, ഒരു മുസ്ലിം സുഹൃത്തിന് ഞാൻ ഇന്ന് ഈ നടക്കുന്ന പ്രോഗ്രാമിൻ്റെ ഒരു ലിങ്ക് അയച്ചു കൊടുത്തു. അപ്പൊ അദ്ദേഹം പെട്ടെന്ന് എനിക്ക് നൽകിയ ഒരു മറുപടി എന്ന് പറയുന്നത്, അനിൽകുമാർ അയ്യപ്പൻ ഇങ്ങനെയൊന്നും അല്ലല്ലോ പറയുന്നത്, ഇങ്ങനെ ഒരു പീഡനം ഇല്ലെന്നാണല്ലോ പറയുന്നത്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഭാരതത്തിൽ ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുന്നില്ല എന്നും തീവ്ര ഹിന്ദുത്വവാദികൾ അതിന്റെ പുറകിൽ അവരുടെ കൈയില്ല എന്ന് പറയുന്ന ഒരു തെളിവ് തരാൻ ചോദിച്ചു. അദ്ദേഹം കറങ്ങിത്തിരിഞ്ഞ് അവസാനം ഒരു ക്ലിപ്പ് സെബാസ്റ്റിൻ പൊന്നക്കലിനെ കൊണ്ടുവന്ന് വെക്കുക, അത് പകുതി ആ പറഞ്ഞ ഭാഗം കട്ട് ചെയ്യുന്ന ഭാഗം മുമ്പോട്ട് ഉള്ളത് വെട്ടിച്ചൊല്ലി. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇതാണോ അനിൽകുമാർ അയ്യപ്പൻ? ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ നിർത്തിയൊരു ഭാഗം ഇതാണ്, തക്കിയ പ്രയോഗിക്കരുത് ഇവിടെ എന്നുള്ളത്. ഇവിടെ കേൾക്കുന്ന മുസ്ലിം സുഹൃത്തുക്കളും അതുപോലെ ക്രൈസ്തവരും മനസ്സിലാക്കേണ്ടത്, നമ്മൾ IBTയിൽ വ്യത്യസ്തമായ വിഷയങ്ങൾ ചർച്ച ചെയ്യും, അതാർക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും. എന്നാൽ എന്തുകൊണ്ട് ഇസ്ലാം ഏറെ ചർച്ച ചെയ്യപ്പെടുന്നു എന്ന കാര്യം കൂടി മനസ്സിലാക്കിയിട്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ കാര്യം. ഈ ചോദ്യം വീണ്ടും വീണ്ടും ഇവിടെ ആവർത്തിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് മുകളിൽ കടന്നു വന്ന അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് പ്രസക്തി ഇല്ല എന്നുള്ളത് പറയാൻ വേണ്ടി കൂടിയാണ്. ഒരു ഈ നമ്മുടെ ഈ ക്ലബ് ഹൗസ് ആരംഭിച്ച ഒരു ചരിത്രം തന്നെ വെച്ചുകൊണ്ട് ഞാൻ കുറച്ച് കാര്യം പറയാം. ക്ലബ് ഹൗസ് ആരംഭിച്ചിട്ട് ക്രൈസ്തവ വിശ്വാസത്തെ ആക്ഷേപിച്ചുകൊണ്ട് ഒരു ഹിന്ദു സുഹൃത്ത് ഒരു ക്ലബ് ഇടുകയുണ്ടായി. 6 പേര്, 10 പേര്, 12 പേര്, ഇതൊക്കെയാണ് ആ ഗ്രൂപ്പിലെ ഏറ്റവും വലിയ ജനസംഖ്യ എന്ന് പറയുന്നത്. അദ്ദേഹം ഭയങ്കരമായ നിലയിൽ എന്തൊക്കെയോ പറയുന്നു, അദ്ദേഹത്തിന് പലരുമായിട്ടും സംവാദം നടത്തണം. അങ്ങനെ ഈ എന്താ പറയുക, ഈ ജിഹാദി ഹൈജാക്ക് ചെയ്യപ്പെട്ട കോലായി ഉണ്ടാകുന്നതിന് മുമ്പേ ഉള്ള ആ ഒരു 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 ആ ഗ്രൂപ്പിൽപ്പെട്ട ഒരു മോഡറേറ്റർ എന്നെ സമീപിക്കുകയും എന്നിട്ട് അദ്ദേഹം എന്നോട് ആവശ്യപ്പെടുകയും ചെയ്തു, ഈ ഇദ്ദേഹത്തിന് ഭയങ്കരമായി സംവാദം നടത്തണം. അത് ഉൽപ്പത്തി പുസ്തകം 1 മുതൽ 15 വരെ അധ്യായത്തിന്റെ വെളിച്ചത്തിലായിരിക്കണം. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, കുഴപ്പമില്ല
എന്നാൽ ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ താൻ വിശ്വസിക്കുന്ന ഒരു വിശ്വാസം കൂടി ഉൾപ്പെടുത്തിക്കുള്ള ഒരു ചർച്ചയാണെങ്കിൽ കേൾവിക്കാർക്ക് പ്രയോജനം ഉണ്ടാവും. ശരിയും തെറ്റും തീരുമാനിക്കാൻ ഒരു വിഷയത്തിൽ ഒരു ആൾക്ക് ഒരു തീരുമാനം എടുക്കാൻ ഒരു താല്പര്യം ഉണ്ടാകുമല്ലോ. അങ്ങനെ അദ്ദേഹം അതിൽ താല്പര്യം പ്രകടിപ്പിച്ചില്ല. കുറച്ച് ദിവസമൊക്കെ ഓടി, പക്ഷെ വേണ്ടവണ്ണം വിജയിച്ചില്ല. പിന്നെ അദ്ദേഹം ഇപ്പൊ ഈ ക്ലബ് ഹൗസിലില്ല. ഇതാണ് നമ്മൾ ക്ലബ് ഹൗസില് ഹിന്ദുക്കളിൽ നിന്ന് നേരിട്ടതായിരിക്കുന്ന ഏറ്റവും വലിയ വിമർശനം എന്ന് പറയുന്നത്. എന്നാൽ ക്ലബ് ഹൗസ് ആരംഭിച്ച സമയം മുതൽ തന്നെ ബൈന എന്ന പേരിൽ ഒരു ഗ്രൂപ്പ് ഒരു ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്ത് മുസ്ലിങ്ങൾ നമ്മുടെ ഈ വീടുകളിലൊക്കെ പ്രത്യേകിച്ച് ഈ അമ്മമാർ ഓരോ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഓരോ ഭക്ഷണങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമുക്കൊന്നും അതിന്റെ ബുദ്ധിമുട്ടൊന്നും മനസ്സിലാകത്തില്ല. കേസവോര ഒന്ന് മ്യൂട്ട് ചെയ്ത്, നമുക്കതിന്റെ ബുദ്ധിമുട്ടൊന്നും മനസ്സിലാകത്തില്ല. പക്ഷെ നമ്മളൊരു ബാച്ചിലറായിട്ട് ഇരിക്കുമ്പോൾ നമുക്കറിയാവുന്ന ചില കറികളുമുണ്ട്, അതുകൊണ്ട് വേണം ഈ ഒരാഴ്ച നീക്കണോ. അപ്പൊ ഒരു ലിസ്റ്റ് ഉണ്ടാക്കും, മെനു കാർഡ്. ഒരു ദിവസം ഉപ്പുമാ, ഒരു ദിവസം ബ്രെഡ്, ഒരു ദിവസം ദോശ, ഒരു ദിവസം പുറത്തുപോയി കഴിക്കുക, ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ തയ്യാറാക്കി വെക്കും. ഇതുപോലെ തന്നെ എല്ലാ ദിവസവും ഓരോ വിഷയങ്ങൾ ഇടുക. പൗലോസ് ഒരു ദിവസം തൃത്തം, പിന്നെയും പൗലോസ്, പൗലോസ് പിന്നെയും തൃത്തം, യേശുവിന്റെ ദൈവത, പൗലോസ്, ഇങ്ങനെ. എന്നുവെച്ചാ പണ്ട് സലീം കുമാർ ചോദിച്ച പോലെ, കൊക്കക്കോള കടിച്ചാന്ന് ചോദിച്ച പോലെ, ഈ പൗലോസ് ഇവരെ എന്തോ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ച മട്ടില് ഒരു വിഷയത്തിൽ ഭയന്ന് വിറച്ചുകൊണ്ട് വിഷയങ്ങൾ ഇടുക. ആ സമയത്ത് ഒന്നും തന്നെയും ഇവിടെ ക്രൈസ്തവരുടെ ഗ്രൂപ്പുകളില്ല. പല ഗ്രൂപ്പുകളും ഒക്കെ ഞാൻ കണ്ടിട്ടുള്ളത് അത് ക്രൈസ്തവരുടെയിലുള്ള ചില വിഷയങ്ങളിലാണ് കൂടുതലും ചർച്ച ചെയ്യപ്പെട്ടിരുന്ന കാലം. അങ്ങനെ ബൈബിൾ ആൻസേഴ്സ് എന്നുള്ള ഗ്രൂപ്പാണ് ആദ്യമായിട്ട് ഈ വിഷയത്തില് ഈ ബൈനയ്ക്ക് മറുപടി കൊടുത്തുകൊണ്ട് സംഘടിക്കേണ്ട ഒരു ഗതികേടിലേക്ക് വരുന്നത്. അതിനുശേഷം എത്രയോ സമയം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ഈ പറയുന്ന ക്രൈസ്തവ പ്രതിരോധകർ IBT ട്രൂത്ത് ഫൈറ്റേഴ്സ് ഒക്കെ വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, എന്തുകൊണ്ട് ഇസ്ലാം വിമർശിക്കപ്പെടുന്നു എന്ന് ചോദിച്ചാൽ മുസ്ലിങ്ങളോട് ആർക്കും ഇവിടെ യാതൊരു പ്രശ്നവും പിണക്കവും ഇല്ല. മറിച്ച് മറ്റുള്ളവരെ അനാവശ്യമായി മറ്റുള്ള മതങ്ങളെ വിമർശിച്ച് അവരെ ചൊറിയുകയും അള്ളുകയും മാന്തുകയും കടിക്കാൻ പുറകെ നടക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന പലിശ മാത്രമാണ് ഇതെന്ന് പറഞ്ഞു. ലോകത്ത് ഇവിടെ മാത്രമല്ല, ലോകത്ത് എവിടെ നോക്കിയെന്ന് പറഞ്ഞാലും അവസരം കിട്ടുന്ന ഒരു രാജ്യത്തേക്ക് അഭയാർത്ഥികളായിട്ട് വരിക, കഞ്ഞി കുടിക്കാൻ ഗതിയില്ലെന്നൊക്കെ പറഞ്ഞ് വരിക, എന്നിട്ടൊരു രണ്ടു മൂന്ന് മാസം കഴിയുമ്പോൾ അവിടെ അവർ ആധിപത്യം സ്ഥാപിച്ചിട്ട് പിന്നീട് അവിടെ ഞങ്ങളുടെ നിയമങ്ങൾ ഉണ്ടാവണം, പിന്നെ അവന്റെ വിശ്വാസം പോരാ, ഗുരിശ് ഞങ്ങൾക്ക് അലർജിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രശ്നങ്ങൾ. അപ്പൊ ഇസ്ലാമിലെ ചില വ്യക്തികളുടെ പ്രവൃത്തി മൂലം ഇസ്ലാം വിമർശിക്കപ്പെടുന്നു എന്നുള്ളതാണ്. പക്ഷെ അതിന്റെ അർത്ഥം ഹിന്ദു സഹോദരങ്ങളിൽ നിന്ന് നമുക്ക് ആശയപരമായിരിക്കുന്ന വിമർശനങ്ങൾ വലുതായിട്ടില്ല. കാര്യം അങ്ങനെ ആശയപരമായിരിക്കുന്ന ഒരു ചർച്ചയിൽ ഏർപ്പെടാൻ തക്കതായിരിക്കുന്ന ഒരു ആ ഒരു പാണ്ഡിത്യമുള്ള ആളുകളൊന്നും നമ്മൾ കേരളത്തിൽ കാണുന്നില്ല. ഇടയ്ക്കൊക്കെ ഒരു ഇരിക്കുന്നു ഡോക്ടർ ഗോപാലകൃഷ്ണൻ, അങ്ങനെ തോന്നുന്നു. ഇടയ്ക്കൊക്കെ വന്ന് കുറെ എന്താ പറയുക, കടിച്ചപ്പൊട്ടാത്തതായിരിക്കുന്ന കുറെ കണ്ടുപിടുത്തങ്ങളുമായിട്ട് വരും. പക്ഷെ അദ്ദേഹത്തെ പോലും അവരും പോലും പ്രൊമോട്ട് ചെയ്യാറില്ല, അവരും പോലും പ്രൊമോട്ട് ചെയ്യാറില്ല. കാരണം ഹിന്ദുക്കളുടെ ഇടയിൽ ഞാൻ ശ്രദ്ധിച്ചു, അവർക്ക് ഇതിനോടൊന്നും വലിയ താല്പര്യമില്ല. അവർക്ക് അവരുടേതായ വിശ്വാസവും അവരെ അവരുടെ ബിസിനസ്സും അവരുടെ ജോലിയും നോക്കി അങ്ങ് പോകുക എന്നുള്ളതുള്ളൂ. പക്ഷെ ഈ മതം പ്രചരിപ്പിക്കണം, മതത്തിന് വേണ്ടി കടന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ള താല്പര്യമൊന്നും വലുതായിട്ടൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള ഏതെങ്കിലും വ്യക്തികൾ അവിടെ ഇവിടെയൊക്കെ പൊങ്ങി വന്നെന്ന് പറഞ്ഞാലും വേണ്ടവണ്ണം ഫണ്ടിങ് നടക്കത്തില്ല, കഞ്ഞി കുടിച്ചു പോകാനുള്ള വഴിയും അതിൻ്റെ അകത്ത് കാണാനും പറ്റത്തില്ല. പക്ഷെ മുസ്ലിങ്ങളുടെ കാര്യം അങ്ങനല്ല. ഒരാൾ മുമ്പോട്ട് വന്ന് ഒരു തൊപ്പിയിട്ട് ഒരു സൂട്ടും ഇട്ട് ഒരു മുക്കാൽ പാൻറുമായിട്ട് നിന്നിട്ട് ഭഗവത്ഗീതയിൽ ആ കുറ്റമുണ്ട്, കൃഷ്ണനിൽ ഈ കുറ്റമുണ്ട്, യേശുവിൽ ആ കുറ്റമുണ്ടെന്നൊക്കെ പറയുമ്പോൾ കൈയടിച്ച് നമ്മുടെ വിയർപ്പിന്റെ കാശ് മൊത്തം കൊടുക്കാൻ തയ്യാറാണ്. അപ്പൊ പ്രിയ സുഹൃത്തുക്കൾ മനസ്സിലാക്കണം, ഇവിടെ IBT മീഡിയ എന്ന് പറയുന്ന IBT ക്രിസ്ത്യൻ ഡിബേറ്റ് ഗ്രൂപ്പില് നമ്മൾ എല്ലാ വിഷയവും ചർച്ച ചെയ്യും. പക്ഷേ ഇവിടെ കേരളത്തില് ക്രൈസ്തവർക്ക് ഏറ്റവും കൂടുതൽ ആശയപരമായിരിക്കുന്ന വെല്ലുവിളി, അത് ഒന്നാമതായിട്ട് അത് മുസ്ലിങ്ങളിൽ നിന്നും, രണ്ടാമത് യുക്തിവാദികളിൽ നിന്നായതുകൊണ്ട് ആ വിഷയങ്ങൾ ചർച്ച ചെയ്തെന്നേ ഉള്ളൂ. എന്നാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളിൽ പലരും കേട്ട് കാണും, കണ്ട് കാണും, അനിൽ കോടിത്തോട്ടം പാസ്റ്റർ ഒരു വിഷയത്തോടുള്ള ബന്ധത്തിൽ ഈ തീവ്ര ഹിന്ദുത്വവാദികളോടുള്ള ബന്ധത്തിൽ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതിന്റെ പേരിൽ ഒറ്റ ദിവസം കൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ മുതൽ നമ്മുടെ ഹിന്ദുത്വവാദികൾ ഒരു ഇട്ടത് 8 ഗ്രൂപ്പുകളാണ്. അപ്പൊ അതാണ് ഇവിടുത്തെ കാര്യം. അതുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ചർച്ച ചെയ്യുമ്പോൾ എല്ലാ മേഖലയിലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യും. അത് ക്രൈസ്തവ വിശ്വാസത്തെ ബാധിക്കുന്ന വിഷയം അത് ഏതായാലും, യുക്തിവാദികളാണെങ്കിലും ഒരു ഭയവും ഇല്ല, അത് ഹിന്ദുത്വവാദികളാണെങ്കിലും ഒരു ഭയവും ഇല്ല,
ഇസ്ലാമിസ്റ്റുകളാണെങ്കിൽ ഒരു ഭയമില്ല, ഇനി എസ് ഡി പി ഐയുടേതായ പ്രാവുകളാണെങ്കിൽ ഒരു ഭയമില്ല, ഏത് വിഷയം ചർച്ച ചെയ്യാൻ ക്രിസ്ത്യൻ ബേസിൽ നിന്ന് ചർച്ച ചെയ്യാൻ യാതൊരു മടിയില്ല. അതുകൊണ്ട് തന്നെ മുകളിൽ കടന്നു വന്നിട്ട് ആ ഒരു ഇതിലല്ല, ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാനുള്ള സ്വാതന്ത്ര്യമാണ്. ചുരുക്കി പറയാൻ ശ്രമിക്കുക നിങ്ങൾക്ക് അവസരം തരുമ്പോൾ. ഓക്കെ, അനിൽ കൊടുത്തോട്ടം സാറ് ലൈനിലുണ്ടെങ്കിൽ സാറ് സംസാരിക്കാം. ഞാനുണ്ട്, സംസാരിക്കാം, പറഞ്ഞോളൂ. ഓക്കെ സാറേ, നമ്മള് നമ്മള് ഇന്നത്തെ ടോപ്പിക്കിനോടുള്ള ബന്ധത്തിൽ സാറ് സംസാരിക്കാൻ ശേഷം നമുക്ക് ബാക്കിയുള്ള സൗഹൃദത്തിലേക്ക് പോകാം. ഓക്കെ, ഇവിടെ ഈ ക്രൈസ്തവ പീഡനം എന്ന ഒരു ശീർഷകം, അതിനെക്കുറിച്ചുള്ള എൻ്റെ ഒരു എളിയ അഭിപ്രായം, ഈ ക്രൈസ്തവരെന്നല്ല ഏതൊരു സമൂഹത്തെ പീഡിപ്പിക്കുന്നതും പ്രതിഷേധാർഹമാണ്. അത് ആശയപരമായ ഒരു ദൗർബല്യത്തിൻ്റെ ഭാഗമാണ്. ഈ പീഡ പല വിധത്തിലുണ്ട്. പ്രാണൻ കളയത്തക്ക വിധത്തിലോ അല്ലാതെയോ ഉള്ള കയ്യേറ്റങ്ങൾ, മാനസികമായി തളർത്തി കളയുന്ന അവസ്ഥാവിശേഷങ്ങൾ, ബഹിഷ്കരണം, ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. ഇന്ത്യയിൽ ക്രൈസ്തവർക്ക് വളരെ പീഡ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്, അത് വസ്തുതയാണ്. അപ്പോൾ ഹിന്ദുത്വ തീവ്രവാദികളിൽ നിന്നും ഇസ്ലാമിൽ നിന്ന് ഏതാണ്ട് പൂർണ്ണമായും തന്നെ ക്രൈസ്തവ വിശ്വാസത്തെ അല്ലെങ്കിൽ ക്രൈസ്തവരുടെ അസ്തിത്വത്തിനെതിരെ പല ഘട്ടങ്ങളിൽ വെല്ലുവിളി ഉയർന്നിട്ടുണ്ട്. അപ്പം അതിനെ ഞാൻ കാണുന്നത് ഒരു ഏതൊരാൾക്കും സംഭവിക്കുന്ന പ്രശ്നം പോലെയാണ്. അതിൽ കവിഞ്ഞൊരു ആകാംക്ഷ അതിലില്ല. അതിനർത്ഥം ക്രൈസ്തവർ നേരിടുന്ന പ്രശ്നങ്ങൾ ചെറുതാണെന്നുമല്ല. എന്നാൽ ഇവിടെ ഒരു ചോദ്യം ഉയരാറുണ്ട്, എന്തുകൊണ്ടാണ് മുസ്ലിം പീഡനത്തെയും അല്ലെങ്കിൽ മുസ്ലിങ്ങൾ നടത്തുന്ന ഇടപാടുകളെയും അതുപോലെ ഹിന്ദു തീവ്രവാദികളിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളെയും രണ്ടായി കാണുന്നത്? രണ്ടായി തന്നെ കാണേണ്ടതാണ്, കാണേണ്ടതുണ്ട്. അതിൻ്റെ കാരണം ഈ ഹിന്ദു തീവ്രവാദികളെ സംബന്ധിച്ചിടത്തോളം അവര് ഒരാവേശത്തിൻ്റെയോ വികാരത്തിൻ്റെയോ പുറത്ത് അതിൽ തെറ്റിദ്ധരിക്കുന്ന ഒരു വാർത്തയുടെയോ അല്ലെങ്കിൽ കുറെ കൂടി ഒരു വാർത്ത കളർഫുള്ളായി അവതരിപ്പിക്കപ്പെട്ടതിൻ്റെയോ ഒക്കെ പേരിൽ പ്രകോപിതരായി നടത്തുന്ന ആക്രമണങ്ങളാണ്. അപ്പോൾ ആ ആക്രമണത്തിന് ഒരു നല്ല ബോധവൽക്കരണം വഴി ഒരു പരിസമാപ്തിയൊക്കെ വരുത്താൻ പറ്റും. അതുകൊണ്ട് മിക്കയിടത്തും ഈ RSS ആക്രമണമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ ഒരു പ്രശ്നം ഉന്നയിക്കുമ്പോൾ അവിടെ പിന്നെ സമരസപ്പെട്ടു പോകുന്ന കാണുന്നത്. അവർ തന്നെ പെട്ടെന്നിറങ്ങി അതിൻ്റെ നേതൃത്വം ഇടപെട്ട് ആ പ്രശ്നം ശരിയായില്ല എന്നുള്ള ഒരു നിലപാടെടുത്ത് പോകാറുണ്ട്. ഞാനതിന് ചിലതിന് സാക്ഷിയാണ്. അതിലൊന്ന് ശ്രീ കുമ്മനം രാജശേഖരൻ അവർകൾ പങ്കെടുത്ത ഒരു മീറ്റിംഗാണ്. അദ്ദേഹം സംഭവിച്ചു പോയ ഈ പ്രശ്നം ഇനി ആവർത്തിക്കാൻ പാടില്ലാത്തതാണെന്ന് പറയുകയും സ്വന്തം സമൂഹത്തെ ഇത്തരത്തിൽ വികാരപരമായി വിട്ടുകൊടുക്കാതെ, ചിന്തയ്ക്ക് വിട്ടുകൊടുക്കാതെ സൂക്ഷിക്കേണ്ടതാണ് എന്നുള്ള കർശന താക്കീത് നൽകി. അങ്ങനെ ഒരു മൈത്രി നിലനിർത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായി. തന്നെയല്ല, ഈ ഹിന്ദു സമൂഹത്തിൻ്റെ, ഇപ്പൊ കേരളം എടുത്താൽ ഹിന്ദുക്കളുടെ ഭൂരിപക്ഷ പിന്തുണ ഇല്ലാത്തൊരു സംഘടനയാണ് RSS. ഭൂരിപക്ഷ പിന്തുണ ഇല്ല, അത് വോട്ടാക്കിയെടുത്തല്ല കേട്ടോ, അല്ലാതെ പറയാൻ പറ്റില്ല. RSS ശക്തമായൊരു സംഘടനയാണ്. വോട്ടിങ്ങിലേക്ക് നമ്മൾ കാര്യങ്ങൾ എത്തുമ്പോൾ എന്നോട് ചോദിക്കും ഏറ്റവും വലിയ ഹിന്ദു സംഘടന ഏതാണ്, ഞാൻ പറയാം CPM തന്നെയാണ്. കാരണം അതിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് ഭൂരിപക്ഷ ഹിന്ദുക്കൾ ഉള്ള പാർട്ടി, അതാണ്. കൂടുതൽ ഹിന്ദുക്കൾ അതിലുണ്ട്, അതിലെല്ലാ പാർട്ടി ആളുകളുമുണ്ട്. പക്ഷേ ഹിന്ദുക്കളുടെ കൂടുതൽ വോട്ട് സമാഹരിക്കുന്നത് ഈ CPM CPI കക്ഷികളാണ്. അതിനുശേഷമേ ഉള്ളൂ കോൺഗ്രസിൽ പോലും. കോൺഗ്രസിൻ്റെ ശക്തി ക്രൈസ്തവ മുസ്ലിം, അത് കഴിഞ്ഞ് ഹിന്ദുക്കളിലെ ചില ആളുകളുടെ ഒരു വോട്ടാണ്. ഹിന്ദുക്കളിലെ നായർ കമ്മ്യൂണിറ്റിയാണ് പിന്നെ അതിൽ പ്രബലരായിട്ടുള്ളത്. ഈഴവ കമ്മ്യൂണിറ്റി, ദളിതരുമൊക്കെ CPMലാണ് കൂടുതലുള്ളത്. അപ്പോൾ എല്ലാവരും എല്ലായിടത്തും ഉണ്ട് എന്നുള്ളതൊരു സത്യമാണെങ്കിലും കൂടുതൽ ഹൈന്ദവ വോട്ടുകൾ കിടക്കുന്നത് CPM പാളയത്തിലാണ്. അതുപോലെ തന്നെ UDFലേക്ക് വന്നാൽ അവിടെ ക്രൈസ്തവരുണ്ട്, ഗണ്യമായ രീതിയിലുണ്ട്, മുസ്ലിംസും ഉണ്ട്. മൊത്തത്തിലെടുത്താൽ ഇനി പീഡ എന്നൊരു പ്രശ്നം എടുത്താൽ കേരളത്തിൽ നടക്കുന്ന രീതിയിൽ നിന്ന് വിഭിന്നമാണ്.
അടുത്തടുത്ത സ്റ്റേറ്റുകൾ, വിശേഷിച്ച് ബാംഗ്ലൂർ അല്ലെങ്കിൽ കർണാടക സ്റ്റേറ്റ്, ഈ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോകുന്ന ആളുകളാണ്. അവിടെയൊക്കെ ഉണ്ടായ പല പ്രശ്നങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പല ഘട്ടങ്ങളിലൂടെ ക്രൈസ്തവർ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഛത്തീസ്ഗഡ് മറ്റൊരു സ്ഥലമാണ്, കൂടുതൽ ആക്രമണം നേരിടുന്ന ഒരു മേഖലയാണ്. അപ്പോൾ ഇത് മതപരിവർത്തനം ആരോപിച്ചാണ് ക്രൈസ്തവരെ നേരിടുന്നത്, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ ഞങ്ങൾ കേരളത്തിലായിരിക്കുമ്പോൾ ആളുകൾ നമ്മളോട് ചോദിക്കുന്നത്, നിങ്ങൾ ഈ RSSP അല്ലെങ്കിൽ സംഘപരിവാർ നടത്തുന്ന തരത്തിലുള്ള ക്രൈസ്തവ ആക്രമണങ്ങളെയും ഇസ്ലാമിൻ്റെ ആക്രമണത്തെയും ഒന്നായിട്ട് കണ്ട് പ്രതികരിക്കാത്തതാണ്. ഇപ്പോൾ ഒരിടത്തൊരു പള്ളി ആക്രമിച്ചു, അപ്പോൾ എന്താ നിങ്ങൾ അതിനെതിരെ ഒന്നും മിണ്ടാത്തത്? ഞങ്ങളാദ്യം പറയാം, ഈ രണ്ടാക്രമണത്തിനും വ്യത്യാസമുണ്ട്, അത് സത്യമാണ്. രണ്ടും തത്വത്തിൽ ആക്രമണമാണ്, പക്ഷേ ഒന്ന് പരിഹരിക്കപ്പെടാവുന്ന ചില പ്രശ്നങ്ങളാണ്. അതിൻ്റെ കാരണം മൊത്തത്തിൽ ഹിന്ദുക്കളെ എടുത്താൽ, മൊത്തത്തിൽ മഹാഭൂരിപക്ഷ ഹിന്ദുക്കളെ എടുത്താൽ, അവർ പ്രകോപനകാരികളൊന്നുമല്ല. അവർ അന്യമത പഠനം പോലും തൽപരരല്ല. സ്വന്തം മതവും ഹിന്ദുക്കൾ അപൂർവ്വം പഠിക്കുന്നത്. അതിലെ കുറെ സ്കോളേഴ്സ് ചോദിച്ചാൽ അവർ അത്യാവശ്യം ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളും നടത്തിയും നടത്താതെയും പാ. ഒരു വീട്ടിൽ തന്നെ ഹിന്ദുക്കളാണല്ലോ അവരെങ്കിൽ, ഒരാൾക്കൊരു ദൈവത്തിൽ വിശ്വസിക്കാതെയും പാ, ബാക്കി ആളുടെ ദൈവത്തിൽ വിശ്വസിച്ചും പാ, ക്ഷേത്രത്തിൽ പോകാം, പോകാതിരിക്കാം, അതൊന്നും അവർ പോലും ശ്രദ്ധിക്കാറില്ല. അവരുടെ കാര്യങ്ങളിൽ ഹിന്ദുക്കൾ പൊതുവെ ഇടപെടുന്ന ഇത് വളരെ കുറവാണ്, തീരെ കുറവാണ് മറ്റെല്ലാവരെക്കാൾ. ആത്മസംയമനത്തോടെ അവർ നമ്മുടെ പോലും മഹാഭൂരിപക്ഷ ഹിന്ദുക്കൾ ആറ്റി നിന്ന. മാത്രമല്ല, ഈ എവിടെയെങ്കിലും ഇങ്ങനെ കലാപങ്ങൾ കണ്ടാൽ അത് ശരിയല്ല എന്ന് കണ്ടാൽ ആത്മാർത്ഥമായി തന്നെ ഹിന്ദുക്കൾ അതിൽ ഇടപെട്ടിട്ട് പറയാറുണ്ട്, ആ കാണിക്ക് തെറ്റായിപ്പോയി, അതിനി ആവർത്തിക്കാൻ പാടില്ല. അവർ തന്നെയാണ് മുൻകൈ എടുത്തത്. ഞാൻ ഒത്തിരി അത് കണ്ടിട്ടുണ്ട്. തെറ്റുപറ്റി എന്ന് കണ്ടാൽ അത് ശരിയായില്ല എന്ന് പറയാനും ഒക്കെയുള്ളൊരു മനോഭാവം, ഒരു സഹിഷ്ണുതാ ബോധം അത് ഹിന്ദുക്കളിൽ വളരെ ഉണ്ട്. അത് പറയാതിരിക്കാൻ തറയില്ല. അപ്പൊ അങ്ങനെ മൊത്തം എടുത്താൽ നമ്മുടെ രാജ്യത്തിലെ ഹിന്ദുക്കൾ നല്ല മനുഷ്യരായിരിക്കുന്നതിൻ്റെ കാരണം അവർക്ക് ഇതര മതങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നതിനോ അവരുടെ വിശ്വാസാചാരങ്ങൾ കൊണ്ടുനടക്കുന്നതിനോ അവരെതിരല്ല. ഒരിക്കലും ഇത് അവർ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ല. എന്നാൽ അതിൽ ചില തീവ്രവാദികളുണ്ട്, ശ്രീ എൻ ഗോപാലകൃഷ്ണൻ, ശശികല ടീച്ചർ, ഇങ്ങനെയൊക്കെ ഉള്ള കുറേ ആളുകളുണ്ട്. അതൊരു സത്യം തന്നെയാണ്, അമിതമായ തീവ്രവാദികളുണ്ട്. അപ്പോൾ അവർ തന്നെ സമരാഹ്വാനങ്ങൾ നൽകുമ്പോൾ ശശികല ടീച്ചർ ഏറെ എതിർത്ത ഒരാൾ ഉണ്ണിത്താനാണ്, ശ്രീ ഉണ്ണിത്താൻ. അദ്ദേഹം വളരെ ശക്തമായി ശശികല ടീച്ചറുടെ വാക്കുകളോട് എതിരെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഉണ്ണിത്താൻ അപ്പോൾ തന്നെ നല്ലൊരു ഹിന്ദു വിശ്വാസം അനുഷ്ഠിച്ചു പോകുന്ന ആളും ജ്യോത്സ്യത്തിലൊക്കെ വിശ്വാസമുള്ള ആളും, അദ്ദേഹത്തിൻ്റെ ഒരു മകൻ സംഘപരിവാർ വശത്ത് വന്നു, അങ്ങനെയൊക്കെയാണ്. അത് അദ്ദേഹത്തിനെതിരൊന്നുമില്ല അങ്ങനെ പ്രവർത്തിക്കുന്നത്. അപ്പൊ ആ കുട്ടിയുടെ സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞ് അത് വിട്ടിട്ടുണ്ട്. അപ്പോൾ തന്നെ അദ്ദേഹത്തെ സംഘപരിവാറുകാരനായിട്ട് ഞാൻ കാണുന്നില്ല, അങ്ങനെ കാണാനൊന്നും പറ്റില്ല. അദ്ദേഹം ഒരു നല്ല കോൺഗ്രസ്സുകാരനാണ്. അപ്പൊ ഈ രൂപത്തിൽ എവിടെയെങ്കിലും തീവ്രമായി ഒറ്റപ്പെട്ട ചിലർ പറഞ്ഞാൽ ഹിന്ദുക്കളിൽ തന്നെ എതിരഭിപ്രായമുണ്ടാവും. ഒറ്റ വാക്കിൽ പറഞ്ഞത് പരിഹരിക്കപ്പെടാം. ഒരു ചർച്ചയിലൂടെ പരിഹരിക്കപ്പെടാൻ പറ്റാത്തൊരു പ്രശ്നം ഹിന്ദുക്കൾക്കും, സത്യത്തിൽ ഹിന്ദു മുസ്ലിം പ്രശ്നത്തിലും ഇല്ല, ഹിന്ദു ക്രൈസ്തവ പ്രശ്നത്തിലും ഇല്ല. പക്ഷെ ഇനി മുസ്ലിങ്ങൾ ഡൊമിനേറ്റ് ചെയ്യുന്ന ഒരു പ്രശ്നം വരുന്നു, അല്ലെങ്കിൽ അവർ ഭൂരിപക്ഷം ഉള്ളൊരു പ്രശ്നം വരുന്നു. അവരുടെ നിലപാടെന്താണ്? ഇവിടെയാണ് നമ്മുടെ അവിശ്വാസ്യത നഷ്ടമാകുന്നതും ആളുകൾ പ്രതികരിക്കുന്നതും ഈ ഒരു രൂപത്തിലാണ്. നമുക്ക് ഉദാഹരണം എടുക്കാം. ഇപ്പോൾ മനോജ് എന്ന് പറഞ്ഞൊരു സുഹൃത്ത് ആക്രമിക്കപ്പെട്ടു. എന്താണ് ഇവിടുത്തെ മുസ്ലിങ്ങളുടെ നിലപാട്? അത് ഞാനതിനെ അപലപിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഒരു മനുഷ്യ അവകാശ പ്രശ്നം അതിലുണ്ട്. അയാളൊരു ഉദ്യോഗസ്ഥനാണ്, അയാളൊരു ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട ആളാണ്, അദ്ദേഹത്തിന് കൂടുതൽ ഇമ്മ്യൂണിറ്റി കിട്ടേണ്ടതാണ്, ജുഡീഷ്യലി നല്ല പ്രൊവിഷൻ കിട്ടേണ്ട ആളാണ്. അദ്ദേഹം ആക്രമിക്കപ്പെടുന്നു. അദ്ദേഹം ആക്രമിക്കപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രശ്നത്തിൽ ആ മനുഷ്യനെ വണ്ടിയെ നിറക്കി അടിക്കുന്നു, കൊല്ലാൻ തുടങ്ങുന്നു. എന്ത് വിഷയം അവിടെ നിൽക്കട്ടെ, അദ്ദേഹത്തിൻ്റെ പേരിൽ കുറ്റമുണ്ട്, ആക്ഷൻ എടുക്കണം. അതിലെന്താണ് മുസ്ലിം നിലപാട്? അപ്പം നമ്മൾ ഇവിടെ വരുന്ന ചർച്ചയ്ക്ക് വരുന്ന ആളുകളോട് ചോദിക്കുകയാണ്, ഈ കഴിഞ്ഞ ദിവസം KP റഹ്മത്തുള്ള വന്നാണ് ഇതുപോലെ, അത് മോശമായിപ്പോയി എന്നുള്ളൊരു കാര്യമല്ല വേണ്ട, മറിച്ച് ഈ കാര്യത്തിൽ ഇവരവലംബിക്കുന്ന മൗനമാണ് ഏറെ മോശമായി ഭവിക്കുന്നത്. വലിയൊരു മൗനം അവലംബിക്കുന്നു. ഇപ്പൊ തുപ്പൽ വിഷയം എടുത്താലും മൗനമാണ്, അവിടെ മിണ്ടുന്നില്ല. മൊത്തത്തിൽ പറയും, തുപ്പൽ തുപ്പുക എന്നുള്ളത് ഇസ്ലാമികല്ല, അത് നബിചര്യല്ല, അത് ശരിയല്ല, ഇതിവിടെ വന്ന് പറയത്തേ ഉള്ളൂ. പക്ഷെ ഇതൊരു നല്ല ഫെയിം സ്റ്റാൻഡ് എടുത്ത് കണ്ടിട്ടില്ല, നമ്മൾ കണ്ടിട്ടില്ല. കാലമേറെ കഴിഞ്ഞിട്ട് പറയും ഞങ്ങളെല്ലാം അതിനെ അവലംബിച്ചു,
ഏതായി മനോജ് വിഷയം നിങ്ങൾ ഒരു അഞ്ചു കൊല്ലം കഴിഞ്ഞ് ചർച്ച ചെയ്തപ്പോഴും ഒറ്റ മുസ്ലിം സംഘടന അതിനെ അനുകൂലിച്ചിട്ടില്ല, എല്ലാവരും അതിനെ എതിർത്തു. ഇത് കേട്ടാൽ ഓർക്കും ഇവർ ഇതിനെതിരെ എവിടെയോ കോർട്ടിൽ പോയി ഓർഡർ മേടിച്ചു എന്ന് തോന്നുന്ന വിധത്തിൽ അന്ന് സംസാരിച്ചുകളെ. ഇങ്ങനെ നുണ പറയാൻ ഒരു മടി അവർക്കില്ല. അതിന് തെളിവാണ് ജോസഫ് മാഷിന്റെ കൈവെട്ടി വിഷയം ഇപ്പൊ ചർച്ച കിട്ടാ പറയും. സകല സംഘടനകളും അതിനെ എതിർത്തു, ആരും അതിനെ അനുകൂലിച്ചില്ല. അത് മുസ്ലിങ്ങൾ അതിനോട് ഭയങ്കര ഇതായിട്ട് തന്നെ എതിർത്തു. ഈ രൂപത്തിലായിരിക്കും സംസാരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് മനുഷ്യന്റെ മനസ്സിൽ നിന്ന് ഈ പഴയ കാര്യം അതുപോലെ ഓർത്തിരിക്കില്ല. ഇപ്പൊ അങ്ങനെയല്ല സ്ഥിതി. കാരണം നമ്മുടെ മുമ്പിൽ അന്നത്തെ സമര പരിപാടികളിലൊക്കെ ദൃശ്യങ്ങളും ക്ലിപ്പുകളും ഒക്കെ കിട്ടും. അത് വെച്ച് തിരിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരം പറയാനില്ല. ഇത് കാണേണ്ടത് രണ്ടു വിധത്തിൽ കാണുന്ന കാരണമാണ് ഈ പറഞ്ഞത്. ഇനി അടുത്തത് ഈ പ്രശ്നത്തിന് നമുക്ക് ലാസ്റ്റ് ഒരു വിഷയം കിട്ടാം. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്താണ് ലീഗിന്റെ ഒരു നേതാവ് വിളിച്ചത്? അതായത് ചെത്തുകാരൻ കോരന്റെ മകൻ. പിച്ചി കള്ളി കെത്തുക എന്നുള്ളത് ഇവിടെ അംഗീകരിക്കപ്പെട്ട ഒരു തൊഴിലാണ്. ആ തൊഴിൽ ഒരാൾ ചെയ്യുന്നു. ആ തൊഴിൽ ചെയ്യുക എന്ന് പറയുന്നത് അതിന്റെ ശരി തെറ്റുകളൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊരു മനുഷ്യന്റെ തൊഴിലാണ്. അയാൾക്കറിയാവുന്ന തൊഴിൽ. പലതരം കള്ളുൽപ്പന്നങ്ങളുണ്ട്, നീര ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്, വിന്നാഗിരി പല ഉൽപ്പന്നങ്ങൾ കള്ളിനുണ്ട്. ഈ കള്ളെന്ത് ഉപയോഗിക്കുന്നു എന്നുള്ളത് അവിടെ നിൽക്കട്ടെ, ദുരുപയോഗം ചെയ്യുന്നു ഉപയോഗിക്കുന്നു ഒക്കെ അവിടെ നിൽക്കട്ടെ. അപ്പൊ പക്ഷേ ഇതൊരു സമൂഹത്തിന്റെ തൊഴിലാണ്. ആ തൊഴിൽ ചെയ്ത് മക്കളെ പഠിപ്പിച്ചും പോറ്റി പുലർത്തിയും വളർത്തിയൊക്കെ ആണ് മാതാപിതാക്കൾ ഇവർ ചെയ്യുന്നത്. നമ്മുടെ മുഖ്യമന്ത്രി പിതാവും ജ്യേഷ്ഠനും ഇതേ ജോലി ചെയ്ത് പുലർത്തിയെന്ന് അദ്ദേഹം തന്നെ പറയാണ്. അപ്പൊ ഈ തൊഴിൽ ചെയ്തൊരാളാണ്. രണ്ട്, ആക്ഷേപിക്കുന്ന വിധത്തിൽ ജാതിപ്പേര് പരോക്ഷമായി പറയുക. നെക്സ്റ്റ്, അദ്ദേഹത്തിന്റെ മകൻ മുഹമ്മദ് റിയാസ് മരുമകൻ, അദ്ദേഹത്തിന്റെ ഭാര്യ വീണ, അവരുടെ വിവാഹം വ്യഭിചാരമാണെന്ന് പറയുക. എന്നോട് ചോദിക്കുക ഇത് രണ്ടും ഇദ്ദേഹം പറഞ്ഞതിനകത്തെ കുറിച്ചുള്ള അഭിപ്രായം. അദ്ദേഹം പറഞ്ഞ കറക്റ്റ് നിലപാടാണ്, അത് മുസ്ലിം നിലപാടാണ്. കാരണം ഇസ്ലാമിക ചിന്ത അനുസരിച്ച് അദ്ദേഹം പറഞ്ഞ കറക്റ്റാണ്, അത് വ്യഭിചാരമാണ്, അത് ഒരു തെറ്റുമില്ല. പക്ഷെങ്കിൽ ഈ പുള്ളി സമ്മർദ്ദം കൂടി വന്നപ്പോൾ ഒരു ക്ഷമ പറയാൻ തയ്യാറായി. ക്ഷമ പറയാൻ തയ്യാറാകുമ്പോൾ പുള്ളി മുസ്ലിം അല്ല. കാരണം ഇപ്പൊ പറയുന്നത് ജനാധിപത്യ ബോധത്തിന്റെ സമ്മർദ്ദത്തിന് വിധേയപ്പെട്ടാണ്. പക്ഷെ ഇസ്ലാമിന്റെ തിയറി അതല്ല. അതേ കറക്റ്റ് ചിന്താപരമായ ഇസ്ലാം എന്താണെന്ന് പറയുന്നത്, വാട്ട് ഇസ് ഐഡിയോളജിക്കൽ ഇസ്ലാം, അതാണ് പറയുന്നത്. അപ്പോൾ ഐഡിയോളജിക്കൽ ഇസ്ലാമാണ് ലീഗ് മുന്നിൽ കൊണ്ടുനടക്കുന്നത്. അതുകൊണ്ടാണ് മനോജിന്റെ വിഷയം വരുമ്പോൾ മിണ്ടുന്നില്ല, അഭിമന്യുവിന്റെ വിഷയം വരുമ്പോൾ മിണ്ടുന്നില്ല. അതല്ലെങ്കിൽ ഇപ്പോൾ കണ്ട ജോസഫ് മാഷിന്റെ കൈവെട്ടുമ്പോൾ ലീഗ് മിണ്ടുന്നില്ല. മിണ്ടുന്നില്ല, ദുർബലമായ ഒരു പടക്കം പൊട്ടിച്ചിട്ട് കാര്യമില്ല, പ്രതിരോധിക്കേണ്ട നിലയിൽ പ്രതിരോധിക്കുന്നില്ല. അപ്പൊ നമ്മൾ പറയുന്നു ഇവർ ജിഹാദികളാണ് എന്ന് പറയുമ്പോൾ വല്ലാത്ത പ്രകോപനം. ഇവിടെയാണ് മുസ്ലിം റാഡിക്കലിസത്തെ, ഇസ്ലാമിന്റെ റാഡിക്കലിസത്തെ സമൂഹം എതിർക്കേണ്ടി വരുന്നത്. മാത്രമല്ല ഇസ്ലാം റാഡിക്കലിസം കൈകാര്യം ചെയ്യുന്ന രീതി ഒരു ഒറ്റപ്പെട്ട ആക്രമണം എവിടെങ്കിലും നടക്കുന്ന പോലെ അല്ല, വളരെ പ്ലാൻഡായിട്ട് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ആയുധങ്ങൾ ഇറക്കി എല്ലാ പഴുതുകളും അടച്ച് ജുഡീഷ്യലായിട്ട് പ്രൊട്ടക്ഷൻ കൊടുത്ത് നിയമ കോടതികൾ കേസ് നടത്താൻ ഫണ്ട് പിരിച്ച് വളരെ പ്ലാൻ ചെയ്താണ് അവരത് ചെയ്യുന്നത്. എന്നിട്ട് ഇതേക്കുറിച്ചൊന്നും ഒന്നും അറിയാത്ത വിധത്തിൽ പൊതുവിൽ വന്ന് പ്രതികരിക്കും. ഞാൻ ഇങ്ങനെയുള്ള ഇരട്ടത്താപ്പ് ഒത്തിരിയും കണ്ടിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം. കേൾക്കുന്നുണ്ടല്ലോ താഴെയുള്ളവരും. ഞങ്ങളുടെ നാട്ടിലൊരു മനുഷ്യന്റെ കൈ വെട്ടി, കാലും വെട്ടി. അത് കൈയും കാലും വെട്ടിയത് മുസ്ലിങ്ങളാണ്. അപ്പോൾ അതിനെതിരെ ഞാൻ അതിൻ്റെ ആക്ഷൻ കൗൺസിലെ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ഇവരെ ഇത് പിന്നെ വലിയ പ്രശ്നമായിട്ട് അത് മതപരമല്ല കേട്ടോ, മതപരമായ പ്രശ്നമല്ല. അപ്പോൾ ഇതിനുശേഷം ഈ വിഷയത്തിൽ കുറ്റവാളികളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് PDP ഒരു വലിയ സമരവാഹ്വാനം ചെയ്തു. അപ്പോൾ എല്ലാവർക്കും PDPയുടെ മതിപ്പായി. അന്ന് മദനി കേരളത്തിലുള്ള കാലമാണ്. PDPയുടെ മതിപ്പായി. കാരണം മുസ്ലിങ്ങളായിട്ടും കുറ്റവാളികളെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ് അവർ പ്രശ്നം സമരമടിക്കുകയാണ് കാഞ്ഞിരപ്പള്ളി. അതിൻ്റെ ജില്ലാ ജോയിന്റ് സെക്രട്ടറി സമരമടിക്കുകയാണ്. പക്ഷെ രണ്ടു ദിവസം കഴിയുമ്പോൾ അറിയുന്നു ഈ കുറ്റവാളികൾക്ക് ജാമ്യം എടുക്കുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്ത BDPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഹസൻ, അഡ്വക്കേറ്റ് ഹസനാണ്. അപ്പൊ ഇത്തരത്തിൽ ഒരു ഇരട്ടത്താപ്പ് ഇവിടുത്തെ റാഡിക്കൽ ഇസ്ലാമിസ്റ്റുകൾ സ്വീകരിക്കുന്നു. അത് ലോകം മുഴുവൻ ഇത് സ്വീകരിക്കുന്നു. ഈ ഒരു പ്രശ്നം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് കൊണ്ട് പീഡനം നമുക്ക് രണ്ട് രൂപത്തിലെ ഇതിനെ കാണാൻ പറ്റും. പീഡനം ഏതും പീഡനമാണ്. പക്ഷെ അത് ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായ നിലപാട് പണ്ട് പറഞ്ഞിട്ടുണ്ട്. ഈ NS എന്നുള്ള ഈ പോരാട്ടം, ഇങ്ങനെയുള്ള കാര്യം, പോരാട്ടം തന്നെ ആയുധം കൊണ്ടുള്ള പോരാട്ടമോ
ഇതൊന്നുമല്ല. ഇതിനെ ഈ സത്യത്തെ പറയുക, ജനങ്ങളിൽ എത്തിക്കുക, ബോധവൽക്കരിക്കുക. ആ പോരാട്ടത്തിൽ ഞാൻ RSSന്റെ പ്രത്യേക ശാസ്ത്രങ്ങളോടും എനിക്ക് യോജിപ്പില്ല, വിശേഷിച്ചവരെ രാഷ്ട്രീയ വീക്ഷണത്തോട് യോജിപ്പില്ല, ഇന്ത്യ കൊണ്ട് ഹിന്ദുരാജ്യമായിരുന്നു എന്ന വാദത്തോട് യോജിപ്പില്ല. പക്ഷേ ഇവരുടെ ഈ കാര്യത്തിൽ ഇവർ രണ്ടും രണ്ട് രൂപത്തിലാണ് വ്യത്യാസമുണ്ട് എന്നുള്ളതൊരു സത്യം. അപ്പോൾ ഈ ഞാൻ അതുകൊണ്ട് മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞു, വറചട്ടിയിൽ നിന്ന് എരുതിയിലേക്ക്, ഇതിലേതാണ് കൂടുതൽ ഭീകരം എന്നാണ് ചിന്തിക്കേണ്ടത്. എന്നാൽ ഇപ്പോൾ RSS പൊതുവെ കേരളത്തിൽ അവരുടെ പ്രവർത്തന രീതിയിലും മാറ്റം വരുത്തിയിട്ടുണ്ട് എന്നത് കാണാതിരിക്കാൻ തരമില്ല. ഭരണം അവരുടെ കയ്യിൽ കിട്ടിയപ്പോൾ അവർ കുറെ ഒതുങ്ങുന്ന കാഴ്ചയാണ് കണ്ടത്. കാരണം ഭരണമുള്ളപ്പോൾ ഭരണകൂടത്തിന്റെ ഇമേജ് കളയാൻ പാടില്ല അവരതുകൊണ്ട്. എന്നാൽ ഈ ഭരണമുള്ളപ്പോൾ ലീഗ് എങ്ങനെയാണ്, ഭരണമുള്ളപ്പോൾ ലീഗ് അല്ലെങ്കിൽ ഇസ്ലാമിക സംഘടനകൾ എത്ര കരുത്ത കാണിക്കുന്നു. ഇപ്പൊ നന്നെ ക്ഷീണിച്ചു മെലിഞ്ഞതിന്റെ ഒരു ആഘാതം ഇസ്ലാം പൊളിറ്റിക്സിലുണ്ട്. പക്ഷെ അതേ സമയത്ത് BJP അധികാരത്തിൽ വരുമ്പോൾ ആ ഭരണകൂടത്തിന് മോശമായൊരു സ്ഥിതി വരരുത് എന്ന് കണ്ടതിൽ അടികൾ സംയമനം പാലിക്കുന്നുണ്ടെന്നൊന്നും കാണാതിരിക്കാൻ പറ്റില്ല. അപ്പൊ അതിന്റെ അർത്ഥം ഇസ്ലാമിക ഭീകരത, അതുപോലെ റാഡിക്കൽ ഹിന്ദുയിസം, ഇത് രണ്ടും രണ്ടാണ് എന്ന് തന്നെ കാണണം. ഒപ്പം അതിൽ ചില സിമിലാരിറ്റി ഉള്ളത് അവരെ ഇരയായി ഭവിക്കുന്നത് മിക്ക ഘട്ടങ്ങളിലും ക്രൈസ്തവരാണ്. ഇനി ഒരു കാര്യം ഇവിടെ പറഞ്ഞു നിർത്താം. ഇവിടെ ഈ ഹിന്ദു തീവ്രവാദികളുടെ ഒരു പ്രശ്നം, അവർ മതപരിവർത്തനത്തെയാണ് എതിർക്കുന്നത്, ബാക്കിയൊന്നും പ്രശ്നമില്ല. ക്രൈസ്തവരോട് എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ അത് മതപരിവർത്തനത്തെ ഉള്ള അവരുടെ സമീപനം കൊണ്ടാണ്, വേറൊരു കാരണമുള്ളതായിട്ട് നമുക്ക് തോന്നില്ല. അതുകൊണ്ട് എൻ്റെ അടുത്തൊരു ചോദ്യം, ഓലായിലോ മറ്റാണെന്ന് തോന്നുന്നു, മുസ്ലിങ്ങളും ക്രൈസ്തവരും ഒരേ കാര്യം രണ്ട് രീതി നടപ്പിലാക്കുകയല്ലേ എന്നൊരു ചോദ്യം വന്നു. എന്ന് വെച്ചാൽ വാളുകൊണ്ട് മുസ്ലിങ്ങൾ ഒരു ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കുന്നു, ബാലിശ്ശേരിയൊക്കെ പറഞ്ഞ പോലെ 10.5 വർഷം കൊണ്ട് ഇസ്ലാം രാഷ്ട്രമാക്കും എന്നൊക്കെ പറഞ്ഞു പോലെ. പിന്നെ ജന്മം കൊടുത്ത് കുട്ടികളെ കൂടുതൽ സൃഷ്ടിച്ചും ഇസ്ലാമികവൽക്കരണം നടത്തും. നിങ്ങൾ ആദിവാസികളുടെ കടയിൽ പോയിട്ട് അവർക്ക് ഭക്ഷണം കൊടുത്തും മരുന്ന് കൊടുത്തും അവരെ മതം മാറ്റി ഇന്ത്യയെ ക്രൈസ്തവ രാഷ്ട്രമാക്കുന്നു. ഇതാണ് പറഞ്ഞു വന്ന ഒരു ആരോപണം. ഇപ്പം ഇവിടെ ഹിന്ദു സൗഹൃദങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ മതം മാറാൻ ഇത് രണ്ട് കാരണമാകുന്നെങ്കിൽ, ഈ മരുന്നും ഭക്ഷണവും പരിരക്ഷയും കാരണമാകുന്നെങ്കിൽ നിങ്ങൾ ഇത് പോയി ചെയ്യണം. മരുന്നും കൊടുക്കണം, ഭക്ഷണവും കൊടുക്കണം, അവരെ പരിരക്ഷിക്കണം, നല്ല വിദ്യാഭ്യാസം കൊടുക്കണം. ഇതാണ് കാരണമെങ്കിൽ ഇക്കാരണത്താൽ ആളുകൾ മതം മാറുന്നു എന്ന് കണ്ടാൽ നിങ്ങൾ മരുന്ന് കൊടുക്കണം. സർക്കാരിനെ അവിടെ കൊണ്ട് മുഴുവൻ ഫോഴ്സ് തുറക്കണം. അതിനുള്ള ശേഷി നമ്മുടെ രാജ്യത്തിനുണ്ട്. അവിടെ കൊണ്ട് ഈ ആദിവാസി മേഖലകളിലെ ആളുകളെ മതം മാറ്റുന്നതിന് ഇത് വഴിയൊഴുക്കുന്നെങ്കിൽ ഇത് കാരണമാക്കണം. രണ്ട്, ഒരു തെറ്റിദ്ധാരണ കൂടി മാറ്റിക്കും. ഈ ആദിവാസി മതം മാറിയാൽ അവൻ്റെ ആനുകൂല്യമൊന്നും പോവില്ല, മനസ്സിലായിക്കണം. ഇപ്പം നമ്മുടെ മനു എന്ന് പേരുള്ള ഒരു സുഹൃത്ത്, അദ്ദേഹം അരയ കമ്മ്യൂണിറ്റിപ്പെട്ട ആളാണ്, ജാതി പറയല്ല, ബോധ്യം വരാൻ വേണ്ടി പറഞ്ഞു. അദ്ദേഹം അരയ ഹിന്ദുവായാലും അരയ ക്രിസ്ത്യനായാലും അദ്ദേഹത്തിൻ്റെ സംവരണം പോവില്ല. അപ്പോൾ അവിടെ അതിനകത്ത് ആ ഒരു പ്രശ്നമേ വരുന്നില്ല, സംവരണമൊന്നും അല്ല കാര്യം, അതവിടെ വരുന്നില്ല. ഇനി SC കൺവെർട്ട് ചെയ്താൽ സംവരണം പോകും, അവർക്ക് പറ്റില്ല. ST കൺവെർട്ട് ചെയ്താൽ അവരുടെ സംവരണം പോകും. ഇവിടെ കാര്യം പറഞ്ഞിരുന്നു, എന്തിനാണ് ഈ മതം പരിവർത്തനം ചെയ്യുന്നത്? അതായത് വ്യക്തിയോടാണ് ചോദിക്കേണ്ടത്, ആ വ്യക്തിയാണ് തീരുമാനിക്കുന്നത് പരിവർത്തനം ചെയ്യണോ വേണ്ടത്. അത് രാഷ്ട്രമോ അല്ലെങ്കിൽ ഭരണകൂടമോ നമ്മളോ അല്ല ഒരാളോട് മതം സ്വീകരിക്കരുതെന്നും തിരസ്കരിക്കണമെന്നൊക്കെ പറയുന്ന നമ്മളല്ല. എന്നാൽ എനിക്ക് എൻ്റെ യുണീക്നെസ് പറയാം, എൻ്റെ വിശ്വാസത്തിൻ്റെ യുണീക്നെസ് അതിതാണെന്ന് പറയാം. അതിൽ അവൻ അട്രാക്ട് ചെയ്യപ്പെട്ടാൽ അവൻ വിശ്വാസം സ്വീകരിക്കും, ഇഷ്ടപ്പെട്ട വിശ്വാസം സ്വീകരിക്കും. അങ്ങനെ ആ ഒരു പ്രവണതയെ വല്ലാത്തൊരു വിധത്തിൽ പ്രോപ്പഗാണ്ട ചെയ്തിട്ടുണ്ട്, അത് കാണാതിരിക്കരുത്. മൊത്തത്തിൽ ഇതാണ് എനിക്കുള്ള അഭിപ്രായം. ഓക്കെ ഓക്കെ, താങ്ക് യു അനിൽ സാറേ. നമ്മൾ ഈ മതപരിവർത്തനം എന്ന വിഷയം ചർച്ച ചെയ്യുമ്പോൾ നമ്മളേറെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, പലപ്പോഴും മതപരിവർത്തനം എന്ന വിഷയത്തെ എതിർക്കുന്നു എന്ന് പറയുന്നവർ പോലും അവരുടെ മതത്തിലേക്ക് ഒരാൾ കടന്നു വന്നാലോ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇപ്പം സിജോ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഹരികൃഷ്ണ മൂവ്മെന്റ് പോലെയുള്ള ധാരാളം ഹിന്ദു മതത്തിലുള്ള പ്രസ്ഥാനങ്ങൾ വിദേശത്ത് പോവുകയും അതുവഴി അവരുടെ പ്രവർത്തന ഫലമായിട്ട് വിദേശികളായിരിക്കുന്ന സായിപ്പുമാരെയും മാതാമ്മമാരെയും മതപരിവർത്തനം ചെയ്ത് മതം മാറ്റി കൊണ്ടുവരുന്ന സീനുകൾ എത്രയോ നമ്മൾ കണ്ടുള്ളതാണ്.
നമ്മൾ ഈ പറയുന്നത് കേരളത്തിലെ അറിയപ്പെടുന്ന ആശ്രമങ്ങളിൽ പോയാൽ പോലും ഇതുപോലെയുള്ള സായിപ്പുമാരെ നമുക്ക് അവിടെ കാണാൻ പറ്റും. ഇതിനകത്തൊരു പ്രശ്നം കിടക്കുന്നത്, ഒരു സായിപ്പ് മതം മാറുമ്പോൾ ഈ പ്രാക്ടിക്കലി അവൻ കുറച്ച് വിശ്വാസങ്ങൾ അല്ലെങ്കിൽ ഒരു ആചാരങ്ങൾ ഫോളോ ചെയ്യാൻ അവന് പറ്റത്തുള്ളൂ. എന്നാൽ ചിന്തിക്കേണ്ടിയിരിക്കേണ്ടത്, ഒരു സായിപ്പ് മതം മാറിയാൽ അവൻ ഏത് ജാതിയിലേക്കാണ് അവൻ പോകുന്നതെന്നൊരു ചോദ്യം കിടക്കും. ഈ വിഷയം ഇസ്കോൺ പോലുള്ള ഹരികൃഷ്ണ മൂവ്മെന്റിൽ എപ്പോഴും ഒരു ചർച്ചാ വിഷയം തന്നെയാണ്, തർക്ക വിഷയം തന്നെയാണ്. അപ്പോൾ മതപരിവർത്തനത്തെ എതിർക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ മതപരിവർത്തനത്തിന് ആവശ്യമായിരിക്കുന്ന പ്രവർത്തനങ്ങളും അതിനുവേണ്ടി ധാരാളം പണം ചെലവഴിച്ച് വിദേശത്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ധാരാളം പേര് നമ്മുടെ ഇടയിലുണ്ട്. ഇനി നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം ഇതാണ്, ഈ പറയപ്പെടുന്ന ഏതെങ്കിലും ഭക്ഷണത്തിന് വേണ്ടിയും മരുന്നിനു വേണ്ടിയും അതുപോലെ എന്തെങ്കിലും ചില്ലറയ്ക്ക് വേണ്ടി മതം മാറുന്നു എന്ന ഒരു ഒരു ആശയം മുമ്പോട്ട് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ സ്വന്തം സമുദായത്തോട് പറയുന്ന ഏറ്റവും വലിയ മോശമായ വാക്കാണ്. കാര്യം എന്റെ സമുദായത്തിൽപ്പെട്ട ആളുകള് ഒരു പിടി അരിക്ക് വേണ്ടി, ഒരു പിടി ചോറിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു അല്പം മരുന്നിന് വേണ്ടി, അല്പ പണത്തിന് വേണ്ടി മതം മാറുന്നവരാണ് എന്ന ഒരു ചിന്തയിലേക്കാണ് എത്തുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയാണോ സംഭവിക്കുന്നത്? നമ്മൾ ഈ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബീഹാർ പോലുള്ള സ്ഥലത്ത് ഞാൻ ചെന്നപ്പോ കണ്ടൊരു കാഴ്ച, നമുക്ക് പലരും ഇപ്പൊ ഇവിടെ വന്ന് ലേബേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്ന പലരെയും ഇനി നല്ലൊരു ശതമാനം പേരും ഗ്രാമങ്ങളിൽ നിന്ന് വന്നവരാണ്. പക്ഷെ ഗ്രാമങ്ങളിൽ അവർക്ക് അവരുടെ ഇപ്പം ഞാൻ ഈ പാലയിൽ തന്നെ ഈ ഒരു റബ്ബർ കമ്പനിയിൽ ജോലി ചെയ്യുന്ന രണ്ട് ബിഹാരി സുഹൃത്തുക്കളെ പരിചയപ്പെട്ടു. അപ്പൊ ഞാൻ എനിക്ക് ഹിന്ദി അറിയാമെന്നുകൊണ്ട് അവർ കടന്നു വന്ന് എന്നോട് സംസാരിച്ച് ചോദിച്ചു വന്നപ്പോൾ എന്താണ്, അവരൊരു മാസം തന്നെ ഏതാണ്ട് 10,000-40,000 രൂപയോളം ഇവര് കടന്ന് ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കുന്നു. അപ്പൊ അവർ പറയുന്നത് ഞങ്ങൾക്ക് ഈ പണം ഞങ്ങളുടെ അച്ഛനും അമ്മയ്ക്ക് ആവശ്യമില്ല. കാര്യം എന്ന് വെച്ചാൽ അവരവിടെ ഏക്കർ കണക്കിന് കൃഷി സ്ഥലങ്ങളുണ്ട്, അതുകൊണ്ട് അവർ കൃഷി ചെയ്താ ജീവിക്കുന്നു. അപ്പൊ ഗ്രാമങ്ങളിൽ ഇവരത്ര ഈ പറയുന്നത് പോലെ അഡ്രസ് ഇല്ലാത്ത ഒരു ഒന്നുമില്ലാത്ത ആൾക്കാരല്ല. അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായ ഭൂമിയുണ്ട്, അവർക്ക് അവരുടേതായ ജോലികളുണ്ട്. അതിന്റെ ഇടയ്ക്കാണ് പല ആളുകളും അവർ ഒരു വ്യത്യസ്തമായ നിലയിൽ അവർ കാര്യങ്ങളെ കണ്ട് യേശുക്രിസ്തുവിലൂടെയുള്ള നിത്യരക്ഷയെക്കുറിച്ചുള്ള സന്ദേശത്തിൽ വിശ്വസിച്ച് മുമ്പോട്ട് കടന്നു വരുന്നത്. അപ്പൊ നമ്മൾ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ വെറും അന്ധമായ നിലയിൽ ഒരു ഒരു ആശയമല്ല, മറിച്ച് നമ്മൾ ഇതിനെ അല്പം കൂടി പോയിന്റ് ടു പോയിന്റ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി കൂടി ശ്രമിക്കണം. പ്രത്യേകിച്ച് നമുക്ക് ബാക്ക് മെസ്സേജ് കുറച്ച് ഈ വിഷയത്തോടുള്ള മുസ്ലിം സുഹൃത്തുക്കൾ അയച്ചത് കൊണ്ടാണ് നമുക്ക് ഈ വിഷയം കമ്പയർ ചെയ്ത് കുറച്ച് ചർച്ച പോകേണ്ടി വന്നത്. എനിവേ, ടിസൺ ബ്രദർ ലൈനിലുണ്ടെങ്കിൽ ടിസൺ ബ്രദറിന് സംസാരിക്കാം. ഓക്കെ ബ്രദർ, താങ്ക് യു. അനിൽക്കോട്ടത്തോട് മാസ്റ്റർ വളരെ വ്യക്തമായി അഡ്രസ്സ് ചെയ്യുകയുണ്ടായി. നമ്മളിപ്പം കേരള ഇന്ത്യയിൽ ക്രിസ്ത്യൻ സിജോ പാസ്റ്ററും കൃത്യമായി ഏകദേശം ക്രിസ്ത്യാനികൾക്ക് ഏകദേശം 1.2 ബില്യൺ ആളുകൾ വിശ്വസിക്കുന്ന അല്ലെ ജീവിക്കുന്ന ഇന്ത്യയിൽ 1.3 ഒക്കെ ആയിട്ടുണ്ടാവും ഇപ്പോൾ വിശ്വസിക്കുന്ന ഇന്ത്യയിൽ ക്രിസ്ത്യാനിറ്റിക്കെതിരെ ഉണ്ടായ ആക്രമണങ്ങളുടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ കണക്കൊക്കെ അവതരിപ്പിക്കുകയുണ്ടായി. ഇവിടെ ഏതൊരു രാജ്യത്തും പ്രോബ്ലംസ് ഉണ്ടാകുക സ്വാഭാവികമാണ്. വ്യത്യസ്തമായ കമ്മ്യൂണിറ്റികൾ ഒന്നിച്ച് താമസിക്കുമ്പോൾ പ്രോബ്ലംസ് ഉണ്ടാകുക സ്വാഭാവികമാണ്. അത് ഭരണഘടന അധിഷ്ഠിതമായി നമ്മൾ അതിനെ നേരിടുകയും അതിന് ആവശ്യമായ ഇതൊക്കെ ആവശ്യമായ പരിഹാരങ്ങളും ഒക്കെ ഗവൺമെന്റിലൂടെയും മറ്റ് ജനാധിപത്യ പ്രക്ഷോഭങ്ങളിലൂടെ ഒക്കെ നേടിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഇന്ത്യൻ ഭരണഘടന 25-ാം സെക്ഷനിൽ വളരെ കൃത്യമായിട്ട് മതം പ്രചരിപ്പിക്കുന്നതിനും മതം ജീവിക്കുന്നതിനും മതത്തിന് വേണ്ടി ഒരു ഇടപെടലിന്റെയും ഒക്കെ ഭാഗമായി വരുമ്പോൾ അത് പരിഹരിക്കപ്പെടുകയും ഒരു നല്ല സാമൂഹ്യ അന്തരീക്ഷത്തിലേക്ക് ഇന്ത്യൻ ജനത അല്ലെങ്കിൽ ആ പ്രദേശങ്ങൾ മാറാനുമുള്ള സാഹചര്യമുണ്ട്. എന്നാലും വ്യത്യസ്തമായി ചില ടെൻഷൻസ്, വർഗീയപരമായ ടെൻഷൻസ് നിലനിൽക്കുന്ന, വർഗീയത നിലനിൽക്കുന്ന സ്ഥലങ്ങൾ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടല്ല ഞാനിത് പറയുന്നത്. എന്നാൽ മുസ്ലിം പീഡനം അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ അധിനിവേശം, മുസ്ലിം മതപരിവർത്തനം എന്ന് പറയുന്നത് ഒരേ സമയം അതിഭീകരമായ മനുഷ്യാവകാശ ലംഘനവും ഒരു സമൂഹ ഒരു നാടിനെയും സംസ്കാരത്തെയും തകർത്ത് കളയുന്നതുമാണ്.
ഒരു ക്രിസ്ത്യാനി ഹിന്ദു ആയാൽ അവനൊരു രണ്ടു വർഷം കഴിഞ്ഞ് തിരിച്ച് ക്രിസ്ത്യാനി ആകണം എന്ന് തോന്നിയാൽ അവന് മാറാം. ചിലപ്പോൾ ചില സാമൂഹ്യമായ ചെറിയ ചെറിയ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടാകുന്നില്ല. അതൊരു വലിയ ജീവന് പോലും ഭീഷണിയായി തീരുന്ന ഒരു പ്രശ്നം, ഒരു സാമൂഹിക ഊരുവിലക്കിന്റെ പ്രശ്നമായി തീരുന്നില്ല. എന്നാൽ തിരിച്ചും അത് കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ട് വീണ്ടും ക്രിസ്ത്യാനാണോ എന്ന് തോന്നിയാലും അത് സാധിക്കും. ഇത് തന്നെയാണ് ഹിന്ദു മതത്തിലേക്കുള്ള കൺവേർഷനും ക്രിസ്ത്യൻ മതത്തിലേക്കുള്ള കൺവേർഷനും. ഇപ്പൊ നിങ്ങൾ പ്യൂർ റിവ്യൂവില് ഏകദേശം 1.3 അടുത്ത് ആളുകൾ, ഏകദേശം പല രാജ്യങ്ങളും വേരിയേഷൻ ഉണ്ട്, ശരാശരി ഒരു 1% ഹിന്ദു കൺവേർഷൻ യൂറോപ്പിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം 100%ത്തിനടുത്ത് തന്നെ ക്രിസ്ത്യൻ പോപ്പുലേഷൻ ആയിരുന്നതിൽ കൺവേർഷൻ നടന്നു, മുസ്ലിം കൺവേർഷൻ നടക്കുന്നു. എന്നാൽ ഇസ്ലാം മതത്തിലേക്ക് ഒരാൾ കൺവേർട്ട് ചെയ്താൽ അതിൽ നിന്ന് തിരിച്ചു വരിക വളരെയധികം ജീവന് പോലും ഭീഷണി ഉണ്ടാകുന്ന ഒരു വിഷയമാണ്. കേരളത്തിലൊക്കെ ചിലപ്പോൾ ഒറ്റപ്പെട്ട സംഭവങ്ങളിലൊക്കെ അത് സാധിക്കുമായിരിക്കുമെങ്കിൽ പോലും അതുപോലെയല്ല, മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിലെല്ലാം വലിയ പ്രതിസന്ധികൾ സൃഷ്ടിച്ചുകൊണ്ടാണ് ഇവരുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. ഈ സത്യത്തെ അതാണ് ഇതിന്റെ അപ്പോസ്റ്റസി എന്ന് പറയുന്ന ഇസ്ലാമിന്റെ കൺസെപ്റ്റ്. ഖുറാനിലൊക്കെ വളരെ, ഖുറാൻ 3:90, 9:66, 16:106, 2:217, 5:54, 4:137 ഇതിലെല്ലാം കിടക്കുന്ന വലിയ ഒരു കൺസെപ്റ്റാണിത്. എന്ന് പറഞ്ഞാൽ ഇസ്ലാം മതം ഉപേക്ഷിക്കുന്നവന് ജീവിക്കാൻ അവകാശമില്ല, ഈ ലോകത്തിലും പരലോകത്തിലും ജീവിക്കാൻ അവകാശമില്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാം ഡൊമിനന്റ് ആയ രാജ്യങ്ങളിലെല്ലാം ഇത് വലിയ ഗൗരവമേറിയ കുറ്റവും ചില രാജ്യങ്ങളിൽ ജീവൻ പോലും പോകുന്ന കുറ്റങ്ങളുമാണ്. അവിടെയാണ് ജനാധിപത്യം ഇല്ലാത്തത്. അപ്പം ജനാധിപത്യത്തെ സംരക്ഷിക്കുകയും ജനാധിപത്യ ഭരണഘടനയെ റെസ്പെക്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു സമൂഹം, അല്ലെങ്കിൽ ഹിന്ദുക്കളാണെങ്കിലും മറ്റേതൊരു മതസ്ഥരും ഉണ്ടാക്കുന്ന പരസ്പര ആക്രമണങ്ങളിൽ പരിഹാരമുണ്ട്. കാരണം ഭരണഘടനയിൽ അധിഷ്ഠിതമായ പരിഹാരമുണ്ട്. എന്നാൽ ജനാധിപത്യത്തെ അംഗീകരിക്കാതെ, ഖുറാനാണ് ഇപ്പം ഈ ഏറ്റവും അപകടകരമായ അവസ്ഥ. കേരളത്തിൽ ഷാജി എന്ന് പറയുന്ന ഒരു മുസ്ലിം ലീഗ് നേതാവിന്റെ പ്രസ്താവന കണ്ടു. കാരണം ഇന്ത്യൻ ഭരണഘടനയ്ക്കും അപ്പുറത്താണ് ഞങ്ങളുടെ വിശ്വാസം ഖുറാൻ എന്ന് പറയുമ്പോൾ അത് സമൂഹത്തിന് നൽകുന്ന ഒരു ഭീതി എന്ന് പറയുന്നത് അതിഭീകരമാണ്. കാരണം മതം മുഴുവൻ അള്ളാഹുവിനും വേണ്ടി ലോകാവസാനം വരെ യുദ്ധം ചെയ്യുക എന്ന് പറയുന്ന നിരവധി വചനങ്ങളിലൂടെയും ഹദീസുകളിലൂടെയും ജിഹാദിനു വേണ്ടി കൊലയ്ക്കും കൊല്ലുവാനും കൊല്ലപ്പെടുവാനും ഓരോ മുസ്ലിം വിശ്വാസിയെയും വിളിക്കുന്ന ആ ഒരു മതമാണ് ഇന്ത്യൻ ഭരണഘടനയെക്കാളും മുകളിലെന്ന് ഒരു വ്യക്തി പറയുമ്പോൾ ആ വ്യക്തിയെ നമ്മൾ ഭയപ്പെടുക തന്നെ ചെയ്യണം. ഒരു മുസ്ലിം നേതാവ് തന്റെ അനുയായികളെ ആ ഒരു തരത്തിലേക്ക് ചിന്തിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരെയുള്ള ഒരു വെല്ലുവിളിയാണ്. ഇനി ഇതേ വാക്കൊരു ക്രിസ്ത്യാനി ബൈബിളാണ് എല്ലാത്തിനും മുകളിലെന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഒരു രാജ്യത്തിനോ മറ്റൊരു ആ രാജ്യത്തിലെ മറ്റു വ്യവസ്ഥരായ പൗരന്മാർക്കോ ഒരിക്കലും പ്രശ്നമാകുന്നില്ല. കാരണം ബൈബിൾ ഒരിക്കലും മറ്റൊരു വ്യക്തിയുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ കൈകടത്താനോ അവന്റെ സ്വാതന്ത്ര്യത്തെയും ജീവിതത്തെയും തകർക്കുവാനോ നിർദ്ദേശം നൽകുന്നത് അത് വലിയ പാപമാണെന്നും നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന പരമപ്രധാനമായ കൽപ്പനയുടെ ലംഘനമാണെന്നും പറഞ്ഞുകൊണ്ടാണ് ബൈബിൾ അത് പഠിപ്പിക്കുന്നത്. അത് ഇപ്പൊ ഈ ഒരു വ്യത്യാസം നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് ഒരു ഹിന്ദുമത പീഡനത്തെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്, ഒരു ഹിന്ദുമത പീഡനം അല്ലെങ്കിൽ പീഡനം ക്രിസ്ത്യാനികൾക്കെതിരെ ഉണ്ടാകുന്നതും ഒരു മുസ്ലിം മതത്തിന്റെ അറ്റാക്ക് ക്രിസ്ത്യാനികൾക്കെതിരെ ഉണ്ടാകുന്നതും മുസ്ലിങ്ങൾ ഒരു സമൂഹത്തിൽ ഡൊമിനന്റ് ആയി മാറുന്നത്, ഇനി അവർ മതപരിവർത്തനം നടത്താതെ തന്നെ മറ്റേതെങ്കിലും രീതിയിൽ പ്രാദേശികമായി സംഘടിച്ചുകൊണ്ട് ഡൊമിനന്റ് ആയി മാറിയാലും ആ പ്രദേശത്തിനുണ്ടാകുന്ന സാമൂഹിക സാംസ്കാരികമായ അപകടം, മറ്റു മതങ്ങൾക്കുണ്ടാകുന്ന തകർച്ച, ആ പ്രദേശത്തിന്റെ അസ്തിത്വത്തെ തന്നെ, അല്ലെങ്കിൽ നൂറ്റാണ്ടുകളായി വന്ന സാംസ്കാരിക അസ്തിത്വത്തെ തന്നെ തകർത്തുകൊണ്ട് പുതിയൊരു സംസ്കാരത്തിലേക്ക് വലിയ അപകടകരമായ ജനാധിപത്യ വിരുദ്ധമായ ശരിയാ നിയമത്തിൽ അധിഷ്ഠിതമായ വ്യക്തി സ്വാതന്ത്ര്യത്തെയും സ്ത്രീ സ്വാതന്ത്ര്യത്തെയും തകർക്കുന്ന നിയമങ്ങൾക്ക് അധിഷ്ഠിതമായ ഒരു കിരാതമായ സാംസ്കാരിക അന്തരീക്ഷം സൃഷ്ടിക്കാനും ഇടയാകും. അപ്പൊ ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു. രഞ്ജി ഒരു അല്ല, കുറെ നേരം വായിക്കോട്ടെ, ഇവിടെ വേറെ സ്പീക്കേഴ്സ് നേരത്തെ വന്നവരുണ്ട്. അല്ല, കുറച്ചുകൂടെ പാസ്റ്ററോട് എനിക്കൊന്ന് ചോദിക്കാനുണ്ട്. സഹോദര താങ്കളോടാണ് പറഞ്ഞത്, ഒന്ന് വെയിറ്റ് ചെയ്യാൻ വേണ്ടി. കുറച്ചുകൂടെ പാസ്റ്ററോട് എനിക്ക് ചോദിക്കാനുണ്ട്. ഇത്ര തൃതിയുള്ളവരാരും തന്നെ ദയവ് ചെയ്ത് മുകളിലോട്ട് വരണ്ട, സമയമുള്ളവർ മാത്രം വന്നാ മതി. ശ്രദ്ധിക്കുക, മുകളിലോട്ട് വരുന്ന ആൾക്കാര് വീട്ടിലൊക്കെ ഒന്ന് പറയുക, ഞാനൊരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വരികയുള്ളൂ എന്ന് പറഞ്ഞിട്ട് വരിക. തിരുതി നിർബന്ധമുള്ളവരും വിപ്രാളത്തിൽ ഓടാനിരിക്കുന്നു, ദയവ് ചെയ്ത് മുകളിലോട്ട് വരണ്ട. കാര്യം ഇത് നിങ്ങളെ പോലെ തന്നെ മുകളിൽ ഒത്തിരി സമയമായിട്ട് ഇരിക്കുന്ന സഹോദരങ്ങളാണ്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ടോപ്പിക് ഇസ്ലാം അല്ല എന്നും കൂടി ഞാൻ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്.
നമ്മുടെ കുറച്ച് സുഹൃത്തുക്കൾ മുസ്ലിം സുഹൃത്തുക്കൾ ബാക്കപ്പിൽ നമ്മൾ കുറച്ച് മെസ്സേജുകൾ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചത് കൊണ്ടാണ് അങ്ങനെ ഒരു ഒന്ന് രണ്ട് വിശദീകരണം നൽകേണ്ടി വന്നത്. ഏതെങ്കിലും തരത്തിൽ സംസാരിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അത് മോഡറേറ്റേഴ്സ് ആ കാര്യം ഡീൽ ചെയ്യും. ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചോളം ഹിന്ദു രാഷ്ട്രമാക്കാൻ നടക്കുന്ന തീവ്ര ഹിന്ദുത്വവാദികളും അതുപോലെ തന്നെ ഇസ്ലാം ലോകം മൊത്തം അല്ലാഹുവിന്റെ ആകുന്നത് വരെ യുദ്ധം ചെയ്യാൻ നടക്കുന്ന ജിഹാദികളും ഒരേ നാണയത്തിന്റെ രണ്ട് വശമാണ്. കാര്യം ഒരു ഒരു മനുഷ്യന്റെ മുമ്പില് ഒരു മുസ്ലിം തീവ്രവാദി വാള് വീശിയാലും ഒരു ഹിന്ദു തീവ്രവാദി വാള് വീശിയാലും ഒരു യുക്തിവാദി വാള് വീശിയാലും ഇനി ഏതെങ്കിലും ക്രൂസേഡർ വാള് വീശിയാലും തല പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. എന്ന് വെച്ചാൽ വാളാണ് വീശുന്നതെങ്കിൽ അത് തല പോവുക തന്നെ ചെയ്യും. അതുകൊണ്ട് മുസ്ലിം വെട്ടുമ്പോൾ അത് മൈലിന് ഇത്രയും സ്പീഡിൽ പോകുന്നോ, ഒരു ഹിന്ദു വെട്ടുമ്പോൾ ഇങ്ങനെയാണോ, ക്രിസ്ത്യൻ അങ്ങനൊന്നും ഇല്ല. ഇവിടുത്തെ മത തീവ്രവാദം എന്നത് അത് ഏത് മതത്തിലാണെങ്കിലും അത് അപകടം പിടിച്ച സാധനമാണ്. പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ഈ മുസ്ലിങ്ങളുമായിട്ടുള്ള നമ്മുടെ ഒരു ക്രൈസ്തവരുടെ ഒരു ഏറ്റുമുട്ടൽ എന്ന് പറയുന്നത് ഭാരതത്തിൽ അതൊരു ആയുധം കൊണ്ടുള്ള ഏറ്റുമുട്ടലല്ല, മറിച്ച് ആശയപരമായിരിക്കുന്ന ഏറ്റുമുട്ടൽ. അത് വീണ്ടും വീണ്ടും ഞങ്ങൾ ഐ ബി ടി മീഡിയ ഗ്രൂപ്പിലൂടെ വ്യക്തമാക്കിയ ഒരു കാര്യമാണ്. മുസ്ലിം സുഹൃത്തുക്കളോടുള്ള ബന്ധത്തിൽ അവരുടെ കൈയിലിരിപ്പ് കൊണ്ട് മറുപടി കൊടുക്കേണ്ടി വരുന്നതാണ്. ക്രൈസ്തവ വിശ്വാസത്തെ ആക്രമിക്കുമ്പോൾ തിരിച്ച് അവരുടെ ആ പ്രമാണങ്ങളുടെ വെളിച്ചത്തിലും ക്രിസ്തു വിശ്വാസ പ്രമാണങ്ങൾ വെളിച്ചത്തിൽ മറുപടി കൊടുക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക, നമ്മുടെ ടോപ്പിക് ഇസ്ലാം അല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടക്കുന്ന പീഡനങ്ങളുള്ള ബന്ധത്തിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ചുരുക്കമായി പറയാൻ ശ്രമിക്കുക.